അദ്ദേഹത്തിന് നമ്മോട് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണത്തിനായി വിദ്യാസാഗർ ഗുരുമൂർത്തിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങും. സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യപ്രതിദണ്ഡീ സർവവേദാന്തപണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത് സുഖവാരി രാശേഹ യസ്യോർമി മാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. സമയം അല്പം വൈകിയെങ്കിലും മൈക്കിൻ്റെ ആൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ആളുകൾ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്ന 1000 പേരല്ല 10,000 പേര് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദയവായി ഇത് ശബ്ദത്തിന് വിഘാതം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. എൻ്റെ തന്നെ ചെവി അടിച്ചു പോയി ഞാനങ്ങനെ സംസാരിക്കും, അത് ശ്രദ്ധിക്കും. ഇപ്പോൾ ഈ ശബരിമല കർമ്മസമിതിയുടെ കാരപ്പുറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിശദീകരണ യോഗമാണ് ഇവിടെ നടക്കുന്നത്. ആരാധ്യരായിട്ടുള്ള നമ്മുടെ ശിവപ്രസാദ്, ജഗന്നാഥൻ ചേട്ടൻ, രാജൻ ഗുരുസ്വാമി, അതുപോലെ സത്യഭാമ ചേച്ചി, സജിത്ത്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടേത് വളരെ പെട്ടെന്ന് ചെയ്ത ഒരു പരിപാടിയാണ്. മാത്രമല്ല നമ്മൾ നിൽക്കുന്നത് ഹൈവേയുടെ വളരെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ശബ്ദം വളരെ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും സൂക്ഷ്മഗ്രാഹിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പരമാവധി നിൽക്കുന്നവർ മൗനമായിട്ട് നിൽക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ പല ചാനൽ ചർച്ചകളിലും പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് അവിചാരിതമായിട്ടാണ്. ഒരിക്കലും ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇന്നയാൾ കൊണ്ടുവരുത്തിയതൊന്നുമല്ല, അയ്യപ്പ സ്വാമി തന്നെ കൊണ്ടുവരുത്തിയതാണ്. അത് വിശ്വസിക്കാനും ഈ ഒരു ഹൗളിംഗ് ഒന്ന് നിർത്തണം എങ്ങനെയെങ്കിലും. അത് വിശ്വസിക്കാനും അതിൽ ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കാനും തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വാക്കുകൾ കേട്ട് ഇപ്പോൾ പ്രക്ഷോഭ രംഗത്ത് ഉറച്ചു നിൽക്കുന്നത്. പൊതുവെ നമ്മളൊക്കെ വിചാരിക്കുക എന്താണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരുപാട് അടി കൊണ്ട് ചവിട്ടി മെതിക്കപ്പെട്ട് ത്യാഗം സഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് പേർ പോലീസ് അതിക്രമത്തിൻ്റെ പേരിൽ, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പോലും പോലീസുകാരാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഒരു കാലത്ത്. അങ്ങനെ പോലീസ് ഭീകരത, ഭരണകൂട ഭീകരത എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് അവരുടെ സാഹിത്യങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനകീയമായ ഒരു സമരത്തിനെ ഒരിക്കലും മർക്കട മുഷ്ടി ഉപയോഗിച്ചുകൊണ്ടോ പോലീസ് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ടോ അടിച്ചമർത്തുക എന്നത് സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ്. കമ്മ്യൂണിസം കേരളത്തിൽ വേരുപിടിച്ചത് തന്നെ ജനകീയ സമരങ്ങളിലൂടെയാണ്. ആ സമരങ്ങളിൽ ഏറിയ കൂറും അതാത് കാലഘട്ടങ്ങളിലെ പോലീസ് നടപടികളിലൂടെ ചവിട്ടി മെതിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിപ്ലവ വീര്യമാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരു കൈമുതൽ. എന്നാൽ ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം ഭരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും റോഡിലിറങ്ങി സുപ്രീം കോടതിയുടെ ഒരു വിധിക്ക് വഴങ്ങാതെ, വിധിക്കെതിരെയല്ല വിധിക്ക് വഴങ്ങാതെ
ഞങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി സർക്കാർ ദയവ് ചെയ്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കണമെന്ന അപേക്ഷയോടുകൂടി ഒരു കടയ്ക്ക് കല്ലെറിയാതെ ഒരു ആളെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സമരത്തെ കേവലം ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു ദുഷ്ടനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നെറുംതലയ്ക്കടിച്ച് തകർക്കാൻ ശ്രമിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുമ്പോഴാണെന്ന് ഓർക്കാൻ നല്ല രസമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം ഭരണഘടന ഉറപ്പാക്കുന്ന ചില അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെങ്കിലും പലപ്പോഴും ഭരണഘടനയ്ക്ക് എതിരായി പോലും മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്ന ന്യായം ഭരണകൂടങ്ങൾ മർദ്ദനോപാധികളാണെന്നാണ്. ഇത് ലെനിന്റെ വാക്യമാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനെ തള്ളിക്കളയാം. ലെനിൻ പറഞ്ഞതാണ് ഏത് ഭരണകൂടവും മർദ്ദനോപാധിയാണ് എന്ന് വെച്ചാൽ അടിച്ചമർത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ഭരണകൂടം എന്ന് കണ്ടത് ലെനിനാണ്. വ്ളാഡിമിർ ഇലിനിച്ച് ലെനിൻ. ലെനിനിസവും സ്റ്റാലിനിസവും കമ്മ്യൂണിസവും അല്പസ്വല്പം മാവോയിസവും ഒക്കെ മസ്തിഷ്കത്തെ ഭരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടായിരിക്കാം ഈ ഭരണകൂടത്തെ ഇത്ര വിദഗ്ധമായി ഒരു മർദ്ദനോപാധിയായി രൂപപ്പെടുത്തിയത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മുമ്പ് നമുക്ക് പറഞ്ഞ് വേദനിക്കാൻ ഒരു ഈശ്വരവാര്യനും ഒരു രാജനും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ വലിയ പങ്കാണ് ഈ പേരുകൾ വഹിച്ചത്. കാരണം പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി രാവും പകലും ഇല്ലാതെ മർദ്ദി ചുരുട്ടിക്കൊന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. അതുപോലെ ഒരു ജനകീയ സമരത്തെ മനോജ് എബ്രഹാം എന്നൊരു പോലീസുകാരന്റെ നേതൃത്വത്തിൽ അട്ടിച്ചമർത്തുന്നത് ചാനലായ ചാനലിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ശബരിമല കർമ്മസമിതി ചെയ്ത തെറ്റ്? ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശ്രദ്ധാമൂർത്തിയായും ഉപാസനാമൂർത്തിയായും കാണുന്ന അയ്യപ്പ സ്വാമിയെ അവഹേളിക്കാൻ വേണ്ടി ആസൂത്രിതമായ ചില നീക്കങ്ങൾ വളരെ കാലം മുൻപ് നടക്കുന്നുണ്ട്. 1950 ജൂലൈ മാസം അവിടെ നട തുറക്കാനായി എത്തിയ മേൽശാന്തി കാണുന്നത് തീ കത്തി നശിച്ച ശ്രീകോവിൽ ഉള്ളിലുള്ള അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിന് മേൽ മുഖത്ത് 7 മഴുകൊണ്ടുള്ള വെട്ടുകൾ, ഇടംകൈ അറ്റുപോയി, വലംകൈ അറ്റുപോയി. ശരീരം അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്ത നീച പ്രവൃത്തിയായിരുന്നു അത്. അങ്ങനെ 1950, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ യൗവനദശയിൽ നിൽക്കുന്ന കാലം, യൗവനദശ എന്ന് പറയാൻ കാരണം അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എൻ്റെ അറിവ് പ്രകാരം 64 CPIM ഉണ്ടാവുന്നത്. അതുവരെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നർത്ഥം. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യൗവന കാലഘട്ടത്തിലാണ് ശബരിമല തീ വെക്കപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ ചാനൽ ചർച്ചയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് 100 തിരുത്തേണ്ടി വരികയാണ്. അവതാരകൻ ഒരിക്കലും തീവെപ്പ് കേസ് എന്ന് പറയില്ല. അവതാരകൻ എപ്പോഴും തീ പിടിച്ച കേസ് എന്നാണ് പറയുന്നത്. തീ പിടിക്കുന്നതും തീ വെക്കുന്നതും രണ്ടാണെന്ന് അറിയാനുള്ള സാമാന്യ വാക്യാർത്ഥ ബോധം പോലും ഇല്ലാത്തവരാണോ വാർത്ത വായിക്കുന്നത് എന്ന് തോന്നിപ്പോകും. തീ വെപ്പെന്ന് പറഞ്ഞാൽ ആസൂത്രിതമായി കരുതിക്കൂട്ടി നശിപ്പിക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്നതാണ്. ഇത് തീവെപ്പ് കേസാണ്. ആര് പറഞ്ഞു? ഈ ശബരിമല തീവെച്ച് വിഗ്രഹം നശിപ്പിച്ച കേസിലെ പ്രതികളെ പിടിച്ച് കയ്യാമം വെച്ച് തുറുങ്കിലടക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭരണത്തിലേറിയ 1957 EMS സർക്കാർ അതൊന്നും ചെയ്യുകയുണ്ടായില്ല. മറിച്ച് 1958 നീണ്ട 8 കൊണ്ട് സമർപ്പിക്കപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്നത്തെ CID ക്രൈം ബ്രാഞ്ചിലുണ്ടായിരുന്ന അതിന്റെ DIG ആയിരുന്ന കേശവമേനോൻ എന്നയാളാണ്. കേശവമേനോന്റെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ശബരിമല ആർസൻ കേസ് എന്നാണ്. ആർസൻ എന്ന് പറഞ്ഞാൽ തീ വെപ്പാണ്. മനഃപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ടൊരു സ്ഥാപനത്തെയോ ഒരു വീടിനെയോ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രൂര കൃത്യം, ക്രിമിനൽ കുറ്റം. ഒരു ക്രിമിനൽ കുറ്റം ഇതുപോലെ ഒരു ആരാധനാലയത്തിനെതിരെ നടന്നിട്ടും അന്നും ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നുണ്ട്. ചെയ്തിട്ട് പോലും നാളിന്ന് വരേക്ക്, ഇപ്പോൾ 2018 ഇന്ന് 29
ഒക്ടോബർ 29-ാം തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 2018 ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 1958-ൽ നിന്ന് 2018-ൽ എത്തിയിട്ടും ഇന്നും ജാതി മാത്രം പറയാനേ നിങ്ങൾക്കുള്ളൂ, ഇന്നും ഞങ്ങളെ ജാതീയമായി തമ്മിലടിപ്പിക്കാനുള്ള കുബുദ്ധി മാത്രമേ നിങ്ങളെ ഭരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാരുടെ പണം വാങ്ങി നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന നിങ്ങൾ ഞങ്ങളോട് ആരാണ് സ്വാമിയുടെ ക്ഷേത്രം നശിപ്പിച്ചതെന്ന് സത്യം തുറന്നു പറയാത്തത് എന്താണ്? അതിനൊരു സാധനം വേണം, അതാണ് അന്തസ്. അന്തസ് മൂന്നക്ഷരമുള്ളൊരു വാക്കല്ല, അന്തസ് മൂന്നക്ഷരമുള്ളൊരു വാക്കല്ല, ഒരു പരമ്പരയിലുള്ള വിശ്വാസമാണ്, ശിഷ്ടാചാരത്തിലുള്ള വിശ്വാസമാണ്. അന്തസ്സുള്ള ഹിന്ദു എന്ന് പറഞ്ഞാൽ അച്ഛൻ, മുത്തച്ഛൻ, അതിനപ്പുറത്തുള്ള പ്രപിതാമഹന്മാരെല്ലാം ആചരിച്ചു വന്ന കർമ്മങ്ങളെ, ധർമ്മങ്ങളെ കടുകിട വിടാതെ ഞാനും തുടരണമെന്ന് ചിന്തിക്കുന്ന ആസ്തിക്യ ബുദ്ധിയാണ് അന്തസ് എന്ന് പറഞ്ഞാൽ. EMS നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറഞ്ഞു പോയത് പാർട്ടിക്ക് വിപ്ലവമോ വീര്യമോ അല്ല, അന്തസ്സാണ്. വിപ്ലവം മൂന്നക്ഷരമുള്ള വാക്കാണ്, അന്തസ്സും മൂന്നക്ഷരമുള്ള വാക്കാണ്. പാർട്ടിക്ക് കൈമോശം വന്നു പോയത് അന്തസ്സാണ്. സത്യം സത്യമായി വിളിച്ചു പറയാനുള്ള അന്തസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് അപകടകരമായ പ്രവണതയാണ്. ഞാൻ കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെ മാത്രമല്ല പറയുന്നത്, ഇതിൽ കോൺഗ്രസ്സുകാരനും തത്തുല്യമായ പങ്കുണ്ട്. കാരണം കേരളം നാളിന്ന് വരെ ഭരിച്ചത് ഇവിടെ BJP ഭരിച്ചിട്ടില്ലല്ലോ. BJP ഭരിച്ചിരുന്നുവെങ്കിൽ ഞാനത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പാർട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല, ഞാനൊരു ഭക്തൻ മാത്രമാണ്, പ്രാമാണികനായ ഹിന്ദുവാണ്. ഞാന് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പ്രാമാണികനായ ഹിന്ദുവാണെന്ന് പറഞ്ഞപ്പോ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു ഓൺലൈൻ മാഗസിൻ എഴുതി, അയാൾ പറയുന്നു ഞാൻ ബ്രാഹ്മണനായ ഹിന്ദുവാണ്. നോക്കണം എത്ര കുബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ പ്രാമാണികനായ ഹിന്ദുവാണെന്ന്. പ്രാമാണികൻ എന്ന് പറഞ്ഞാൽ പ്രമാണത്തെ വിചാരം ചെയ്യുന്ന ഹിന്ദു. എന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെയാണ് പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്റെ പ്രമാണ ഗ്രന്ഥങ്ങളെ ആധികാരികമായി വിശകലനം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും ജീവിക്കുന്നയാൾ എന്നർത്ഥം. അതിൽ പറഞ്ഞ് വേദം തുടങ്ങി 14 വിദ്യാസ്ഥാനങ്ങളുണ്ട് ഹിന്ദുവിന്. ആരാണ് ഹിന്ദു? 14 വിദ്യാസ്ഥാനങ്ങളെ മാനിക്കുന്നവനാണ് ഹിന്ദു. ആഗമശാസ്ത്രത്തെയും മാനിക്കുന്നവനാണ് ഹിന്ദു. ശിഷ്ടാചാരത്തെ പോറ്റി പുലർത്തുന്നവനാണ് ഹിന്ദു. വീട്ടിൽ കയറുമ്പോ ബക്കറ്റിൽ ഒരു വെള്ളം വെച്ചിരിക്കണം, അല്ലെ കിണ്ടിയിൽ, പണ്ട് കാലത്ത് കിണ്ടിയിലെ വെക്കുക. കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് അധികം ചില ഉപയോഗിക്കാണ്ടിരിക്കാനാണ്. ബക്കറ്റിൽ ഒരു വെള്ളം വെച്ചിട്ടുണ്ടോ ചില വീട്ടില്? അതെടുത്തിട്ട് കാലൊന്ന് നന്നായി കഴുകിയിട്ട് അകത്ത് കയറണം എന്നുള്ള ഒരു കാര്യം ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞിട്ടാണോ നമ്മുടെ നാട്ടിലെ കോരനും നാണുവും നാരായണനും ഇത് ആചരിക്കുന്നത്? ഇത് ശിഷ്ടാചാരമാണ്. കോരൻ പഠിച്ചത് അവന്റെ അച്ഛനിൽ നിന്നാണ്, നാരായണൻ പഠിച്ചതും അവന്റെ അച്ഛനിൽ നിന്നാണ്, ദാമോദരൻ പഠിച്ചതും അവന്റെ അച്ഛനിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ശിഷ്ടാചാരമാണത്, പുസ്തകത്തിൽ നോക്കിയല്ല അത് ചെയ്യുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ അന്തസ്. അച്ഛൻ, അമ്മ, പ്രപിതാമഹന്മാർ ഇവരെല്ലാം കാണിച്ചു തന്നൊരു വഴിയുണ്ടായിരിക്കും. അതുപോലെ ചില ആചരണങ്ങൾ പുസ്തകത്തിൽ ഇല്ലാത്തത് നമ്മെ പഠിപ്പിച്ച ഒരു വിഭാഗമുണ്ട് ഇവിടെ. ഹിന്ദുവിന്റെ ചില ആചരണങ്ങൾ പുസ്തകത്തിൽ ഇല്ലാത്തത് നമ്മെ പഠിപ്പിച്ച ഒരു വിഭാഗമുണ്ട് ഇവിടെ. ആ വിഭാഗത്തിന്റെ പേരാണ് അയ്യപ്പ സ്വാമിയുടെ പ്രിയപ്പെട്ട ഗുരുസ്വാമിമാർ. ഗുരുസ്വാമിമാർക്ക് അച്ഛന്റെ സ്ഥാനം കൊടുക്കുന്നു. അതിന് കാരണം പഞ്ചഭൂതങ്ങളുടെയും അച്ഛൻ. അഞ്ച് ഭൂതങ്ങൾ ഏതൊക്കെയാണ്? അഗ്നിയും ജലവും വായുവും അപ്പും തേജസ്സും പൃഥ്വിയും അടങ്ങുന്ന അഞ്ച് ഭൂതങ്ങൾ. ഈ അഞ്ച് ഭൂതങ്ങളെയും ഭരിക്കുന്ന നാഥനായിരിക്കുന്ന അഞ്ചിന്റെ അപ്പനാണ് അയ്യപ്പൻ. അതുകൊണ്ട് സംസ്കൃതത്തിൽ പറയും ഭൂതനാഥൻ, പഞ്ചഭൂതാധിനാഥൻ. അഞ്ച് ഭൂതങ്ങളുടെയും നാഥനാണ് അയ്യപ്പൻ. അഞ്ച് ഭൂതങ്ങളുടെയും നാഥനായ അയ്യപ്പന്റെ ആചരണങ്ങളും പൂജയും മറ്റും പുസ്തകത്തിലല്ല ഉള്ളത്, മറിച്ച് ഞങ്ങളുടെ എല്ലാം മസ്തകത്തിനകത്താണ്. അത് ഞങ്ങളുടെ മസ്തകത്തിനകത്തേക്ക് അടിച്ചു കയറ്റിയത് ആചരണങ്ങളുടെയാണ്, നിർബന്ധപൂർവമല്ല. എല്ലാ വൃശ്ചിക മാസം വരുമ്പോഴും ആ കുളിരിങ്ങ് വന്നു പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, വേദം പറയാണ്, ഏതൊന്ന് ഇച്ഛിച്ചുകൊണ്ടാണോ ഒരുവൻ ബ്രഹ്മചര്യം ചരിക്കുന്നത്, പാലിക്കുന്നത്, അതിലൂടെ നടക്കുന്നത്, ആ ഒന്ന് പ്രണവം, പൊരുൾ, ഈശ്വരൻ, ബ്രഹ്മം, ഏതു പേരിൽ വിളിക്കാം, ആ പൊരുളിനെയാണ് ശബരിമലയിൽ ഒരു വിഗ്രഹത്തിലൂടെ കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ചില തമാശകളുണ്ട്, ഈ അടുത്ത കാലത്ത് വന്ന ചില തമാശകൾ.
ചിലർ പറയുന്നു ഞങ്ങൾ അയ്യപ്പസ്വാമിയെ ഫ്ലൈറ്റിൽ പോയി കണ്ടിട്ടുണ്ടെന്നാണ്. ചില സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾ അയ്യപ്പസ്വാമിയെ വിമാനത്തിൽ പോയിട്ട്, എൻ്റെ ഭർത്താവ് ഒരു വൈമാനികനാണ് ഞാൻ താഴേക്ക് നോക്കും അതായിരിക്കുന്നു അയ്യപ്പസ്വാമി, നമസ്കാരം സ്വാമി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് വിശ്വസിക്കുന്നവരുടെ പേരാണ് യുക്തിവാദികൾ, ഇവരെയാണ് യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത്. ശരി, ശബരിമലയിലൂടെ അപ്രകാരം താഴെക്കൂടെ അയ്യപ്പസ്വാമിയെ കാണിച്ചുകൊണ്ട് ഫ്ലൈറ്റ് പറത്തിയെങ്കിലും അതൊരു അത്ഭുതം തന്നെയാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് പോട്ടെ, വലിയ ബുദ്ധിമാന്മാർ യുക്തിവാദികൾ പറയുന്നു ശബരിമലയിൽ എന്ന് മുതലാണ് സ്ത്രീ പ്രവേശനത്തിന് നിരോധനം ഉണ്ടായിട്ടുള്ളത് ചോദ്യമാണ്. അവർ പറയുന്നു 1950 തീവെപ്പ് കേസിന് ശേഷമാണ്, തീവെപ്പ് കേസ് എന്നല്ല, സുനിൽ ഇടയിടമൊക്കെ തീ പിടിച്ച കേസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സർക്കാരിന് പൊള്ളേണ്ട സ്ഥലമൊക്കെ നന്നായി പൊള്ളിയുണ്ട്, അതുകൊണ്ട് ഇതാണ് തീ പിടിച്ച കേസ്. പൊള്ളേണ്ട ഭാഗമൊക്കെ നന്നായി പൊള്ളി, ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ ഓഫീസ് ഭരിക്കാൻ പറ്റുന്നില്ല. നാടെങ്ങും വിശദീകരണ യോഗമാണ്. ഒരു വിഡ്ഢിത്തം 1000 തവണ വിശദീകരിച്ചാൽ അത് സത്യമാവുമെങ്കിൽ ഇദ്ദേഹവും ജയിക്കും. അത് പറയുമ്പോ ഭരണകൂട ഭീകരതയുടെ വാളാണ് എന്റെ മുഖത്ത്, എന്റെ മുമ്പിൽ നിൽക്കുന്നത് അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരുടെ നെറുകയടിച്ചു പൊട്ടിക്കുന്ന പോലീസുകാരന്റെ മുഖമാണ്. നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഇത്ര സാമ്യം മുഖത്ത് വന്നത്? നിങ്ങളെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നുവല്ലോ, ഭരിക്കുന്നവനും അടിക്കുന്നവനും ഒരുപോലെ ഇരിക്കുന്നത് ജനങ്ങളുടെ സർക്കാർ അല്ലാത്തത് കൊണ്ടാണ്. ഭരിക്കുന്നവനും അടിക്കുന്നവനും ഒരേ മുഖച്ഛായ, ഒരേ ക്രൗര്യം, ഒരേ ധാർഷ്ട്യം, ഒരേ വിവരക്കേട്. ഇതെല്ലാം ഒരുപോലെ വരുന്നത് എങ്ങനെയാണ്? ചരിത്രത്തിലെ മുഹൂർത്തമാണിത്. അയ്യപ്പസ്വാമി നമുക്ക് മുമ്പിൽ അടിച്ചു നിർത്തിയിരിക്കുന്ന ചില കപട മുഖങ്ങളെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പുസ്തകത്തിലില്ലാത്ത ചില വിദ്യകൾ, ശിഷ്ടാചാരങ്ങൾ നമുക്ക് പാലിച്ചു തന്ന ഗുരുസ്വാമിമാർ, നാട്ടിൽ ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റുന്ന ഗുരുക്കന്മാരാണ് ഗുരുസ്വാമിമാർ. വളരെ ലളിതമായ ജീവിതം നയിക്കുക, എന്റെ അറിവിലുള്ള എല്ലാ ഗുരുസ്വാമിമാരും. ആ ഗുരുസ്വാമിമാരിൽ ഈഴവന്മാരുണ്ടോ നിങ്ങൾ പറയും? നിങ്ങളുടെ നാട്ടിലെ ഗുരുസ്വാമിമാരിൽ ഈഴവന്മാരുണ്ടോ? ഉണ്ട്. ഈഴവന്മാരുണ്ട്, തീയന്മാരുണ്ടോ? തീയന്മാരുണ്ട്. നായന്മാരുണ്ടോ? നായന്മാരുണ്ട്. പുലയന്മാർ വരെ ഗുരുസ്വാമിമാരുണ്ട് എനിക്കറിയാം. പറയന്മാരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, പരദേശി ബ്രാഹ്മണരുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും ഗുരുസ്വാമിമാരെ സൃഷ്ടിച്ച വിപ്ലവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധ്യതമാക്കിയതല്ല, അയ്യപ്പസ്വാമി സാധ്യതമാക്കിയത്. എല്ലാ വിഭാഗങ്ങളിലും ഗുരുസ്വാമിമാർ. ഞാനൊക്കെ എത്രയോ ജാതി നോക്കിയിട്ടല്ല, അയ്യപ്പനാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അയ്യപ്പനാണ്. വൃശ്ചിക മാസത്തിൽ മാലയണിഞ്ഞ് സ്വാമിയുടെ മുദ്രയണിഞ്ഞ് പിന്നെ അവൻ ദാമോദരനോ നായരോ നമ്പൂതിരിയോ ഒന്നുമല്ല, അവൻ അയ്യപ്പനാണ്. എന്താണ് അയ്യപ്പ തത്വം? എന്താണ് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം? പലരും കളിയാക്കുന്നുണ്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം ബ്രഹ്മചര്യം പാലിക്കണം, അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാണ് ചിലർക്ക് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പറ്റി എവിടെ പറഞ്ഞിരിക്കുന്നു? കഠോപനിഷത്തിലുണ്ട്, ഉപനിഷത് വാക്യമുണ്ട്, വേദവാക്യമുണ്ട്. നീ ബ്രഹ്മചാരിയായി ഭവിക്കൂ എന്ന് പറയുന്നുണ്ട്. പ്രവൃത്തി നിവൃത്തി മാർഗങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ വേദത്തിൽ ഉപദേശിച്ചു തന്നു. അതിൽ പ്രവൃത്തി മാർഗത്തിന്റെ പിതാമഹനായിക്കൊണ്ട് പ്രജാപതിയും നിവൃത്തി മാർഗത്തിന്റെ നാഥനായിക്കൊണ്ട് സനകാദി മുനിമാരും ഇരുന്നു. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പഠിക്കാൻ പോകുന്ന ബ്രഹ്മചര്യ കാലത്ത് അവന് ലോകത്തോട് വിലക്കി വരികയും തന്നിലെ സത്യം മാത്രം അറിയണമെന്നും ചിന്തിച്ച് അത് തുടരുകയാണെങ്കിൽ അവൻ നൈഷ്ഠിക ബ്രഹ്മചാരി. ബ്രഹ്മചര്യാശ്രമം യഥാഹരേ, ഏത് പകലാണോ നിനക്ക് ഈ ലോകത്തോട് വിരക്തി വരുന്നത് ആ പകൽ തന്നെ നീ ലോകം വിടിഞ്ഞ് സത്യത്തിന് വേണ്ടി സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ ഋഷിമാർ. അങ്ങനെ ബ്രഹ്മചര്യ കാലത്ത് തന്നെ സത്യം സാക്ഷാത്കരിക്കാനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഗുരുകുലത്തിലേക്ക് പോയി, ഗുരുകുലത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന നിവൃത്തി മാർഗിയാണ്. അവന്റെ നാഥൻ സനകാദി മുനിമാരാണ്, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. പ്രജാപതിക്ക് പ്രജാപതിയുടെ കീഴിൽ നിൽക്കുന്ന വേറൊരു വിഭാഗമുണ്ട്, അതാണ് ഈ നാട്ടിൽ കാണുന്ന ഗൃഹസ്ഥാശ്രമികൾ. വിവാഹം ചെയ്ത് കുഞ്ഞിനെ ഉത്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ നന്നായി വളർത്തി വിദ്യാഭ്യാസം ചെയ്ത് അവരുടെ വിവാഹം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ താനേ ഗൃഹകാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങി തന്റെ ഉള്ളിൽ, ഇത് അപകടമാണ്, ഈ ശബ്ദം മൈക്രോ ഓപ്പറേറ്റർ ഏതാ പാർട്ടി ശ്രദ്ധിക്കണേ, അതൊക്കെ ഉണ്ടാവും. ശരി, ചീമുട്ട നായ്ക്കുണ്ണപ്പൊടി കരി ഓയിൽ ഇതിന്റെയൊക്കെ പേറ്റന്റ് ഒരു പാർട്ടിക്കേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ്. ശരി, ഏതായാലും അങ്ങനെ പ്രജാപതിയുടെ കീഴിൽ
പ്രവൃത്തി മാർഗം അനുഷ്ഠിച്ച് വിവാഹം ചെയ്ത് കുഞ്ഞിനെ ഉത്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ നന്നായി വളർത്തി, വൈദികമായി വളർത്തി, ശിഷ്ടാചാരത്തോടു കൂടി വളർത്തി, ശ്രുതിബോധിത കർത്തവ്യം നടത്തി, വിവാഹകാലം അവർ കുട്ടികളുടെ വിവാഹകാലമായി കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് വിചാരത്തിലേക്ക് പോകണം, അവൻ ഉള്ളിലേക്ക് വലിയുകയാണ്. അങ്ങനെ ഉൾവലിയുന്ന സമയത്തിന് വാനപ്രസ്ഥം എന്ന് പേര്. അങ്ങനെ വാനപ്രസ്ഥത്തിലൂടെ അവസാനം ഇതെല്ലാം വിട്ട് പരമമായ ഒരു മതി എന്ന് കുടുംബ ബന്ധത്തെ ഉപേക്ഷിച്ച് എവിടെയിരുന്നാലും നിർമ്മലോ സന്യാസോ നിർമ്മലം ജ്ഞാനം, സന്യാസോ നിർമ്മലം ജ്ഞാനം, നിർമ്മലമായ ജ്ഞാനമാണ് സന്യാസം. താവി ഉടുക്കലല്ല, താവി ഉടുക്കലല്ല സന്യാസം എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. താവി ഉടുക്കലാണ് സന്യാസം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു, താവി ഉടുക്കലല്ല സന്യാസം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി. അമൃതാനന്ദമയി ദേവി ഓർക്കുന്നുണ്ടാവും, ജോൺ ബ്രിട്ടാസ് കൂട്ടൻ അമൃതാനന്ദമയി ദേവിയെ ഏറ്റവും അധികം വ്യക്തിപരമായി ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ ഒരാളാണ് സന്ദീപാനന്ദഗിരി. ഇവരൊക്കെ ഒരു സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീക്ക് തുല്യ നീതി വേണം എന്നൊക്കെ ഘോഷിക്കുമ്പോഴും അമൃതാനന്ദമയി ദേവിയെ കടപ്പുറം സുധാമണി എന്നാ വിളിക്കാറ്. നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ കപട മുഖത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഒരു നാടൻ സ്ത്രീ, ഒരു നാട്ടിൽ ഒരു അരയ കുടുംബത്തിൽ, അരയൻ എന്ന വാക്കിന് അരചൻ എന്നാണ് അർത്ഥം, അരചൻ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം. തുറയിലെ അരയൻ എന്ന് പറഞ്ഞാൽ ആ തുറയിലെ രാജാവാണ്. അപ്പൊ അരയന്മാർ തുറവാണിരുന്ന രാജാക്കന്മാരാണ്, ശ്രീകൃഷ്ണന്റെ ഭടന്മാരാണ്, ദ്വാരക തീരദേശത്തായിരുന്ന മലയരയൻ. അത് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. മലവാഴുന്ന രാജാവാണ് മലയരയൻ. നാട്ടരയൻ, സാമൂതിരി രാജാവ് നാട്ടരയനാണ്. തിരുവിതാംകൂർ മഹാരാജാവ് നാട്ടരയനാണ്. നാട് ഭരിക്കുന്ന രാജാവ്. മൂന്ന് തരം രാജാക്കന്മാരുണ്ട്. ഒന്ന് തുറയിലരയൻ, തീരദേശം ഭരിക്കുന്ന രാജാവ്. ഇന്നത് ഏതോ പള്ളിയിലച്ചനാണ് കേട്ടോ. കന്യാകുമാരിയിലൊക്കെ നിങ്ങൾ സഹായം കൊടുക്കാൻ പോയാൽ ആദ്യം പള്ളിയിലേക്ക് പോകാൻ പറയും. പള്ളിയിൽ പോയിട്ട് അവിടെ കൊടുക്കണം, എന്നിട്ട് അവരുടെ റെസീറ്റ് വാങ്ങണം. പള്ളി ഭരിക്കുന്ന തുറകളുള്ള നാടാണിത്. അതാരും വർഗീയതയെ കാണുന്നില്ല. ഓഖി സമയത്ത് വിജയേട്ടൻ ഓടിപ്പോയത് അറിയാമല്ലോ. ആ തുറയിൽ ഇറങ്ങാൻ പറ്റാതെ കട്ടമാണ്. ശ്രദ്ധിക്കണം എല്ലാ, ഇനി ആരൊക്കെ പരിപാടിക്ക് വിളിക്കുന്നോ മൈക്ക് ശരിയല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒന്നുകൊണ്ടല്ല, നമ്മുടെ ഈ ഫ്ലോ അങ്ങ് പോവും. ജോസഫ് പറഞ്ഞോ. ശരി, ഏതായാലും അമൃതാനന്ദമയി ദേവി ഒരു സ്ത്രീയാണെന്ന് പോലും കരുതാതെ അവരുടെ മഹാത്മ്യമോ അവരുടെ യൗകികമായ അവസ്ഥയോ അവരെ അവതാരമായി കരുതുന്നതോ ഒന്നും ചിന്തിക്കാതെ ഒരു സ്ത്രീ എന്ന പോലും മാന്യത കൊടുക്കാതെയാണ് കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്നത്. അത് ജാതി വിവേചനമല്ലേ? നിങ്ങൾ കടപ്പുറം എന്ന് ഉദ്ദേശിക്കുന്ന എന്താ? മുക്കുവന്മാരെയല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു മുക്കുവന്റെ തല്ലുകൊണ്ടാൽ അന്ന് തീരുന്ന അസുഖമുള്ളു അത്. അവർ മാന്യന്മാരായതുകൊണ്ട് നിങ്ങളെ തല്ലുന്നില്ല. അവർക്ക് വേണ്ടി, എന്റെ സഹോദരങ്ങളായ അവർക്ക് വേണ്ടി കൂടി ഞാൻ പറയുകയാണ്, അമൃതാനന്ദമയി ദേവിയെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്ന സന്ദീപാനന്ദഗിരിയും കൂട്ടരുമാണ് ഇന്ന് പറയുന്നത് ജാതി വിവേചനം പാടില്ല. കേരളത്തിന് അഭിമാനം നൽകിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയിൽ വിവേകാനന്ദ സ്വാമികൾ സംസാരിച്ചതിന്റെ 100 വാർഷികത്തിൽ ഭാരതത്തിന്റെ ആത്മീയ പൈതൃകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെന്നത് അമൃതാനന്ദമയി ദേവിയാണ്. മലയാണ്മയുടെ മഹത്വത്തെ ഉയർത്തിയവൾ. ആ മഹത്വം നോക്കാതെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്നവരാണ് ഇവിടുത്തെ സാധാരണക്കാരനും അസാധാരണക്കാരനുമായ കമ്മ്യൂണിസ്റ്റ്. ചിന്തിക്കട്ടെ, ഇവർക്ക് അപ്പോൾ ജാതിയുണ്ട്. അമൃതാനന്ദമയി ദേവിയെ പറയുമ്പോൾ ജാതിയുണ്ട്. കൊല്ലം ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയാണ്, കൊല്ലം ജില്ലയുടെ തൊട്ടടുത്താണല്ലോ തിരുവനന്തപുരം. മന്ത്രി തോമസ് ഐസക്ക് അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളിൽ പങ്കെടുക്കില്ല. മന്ത്രി ജി സുധാകരൻ പങ്കെടുക്കില്ല. അതുപോലെ വിജയൻ സാറും പങ്കെടുക്കില്ല. സാറെന്ന് വിളിക്കണമെന്നാണ് കൽപ്പന, അതുകൊണ്ട് പറയുകയാണ്. താല്പര്യം ഉണ്ടായിട്ടല്ല. വിജയൻ സാറും പങ്കെടുക്കില്ല. തോമസ് ഐസക്കും കൂട്ടരും വാറ്റിക്കൻ, നമ്മുടെ വത്തിക്കാൻ, അവിടെ മദർ തെരേസയെ ബിയാറ്റിഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ, മഹത്വവൽക്കരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ചടങ്ങാണ്. അവിടെ വത്തിക്കാനിലേക്ക് സർക്കാർ ചെലവിൽ ആളെ പറഞ്ഞു വിടുകയാണ് അവരുടെ ബിയാറ്റിഫിക്കേഷൻ ചടങ്ങ് കാണാനും അനുഗ്രഹം വാങ്ങാനും കൈമുത്താനും കാല് നമസ്കരിക്കാൻ. ശബ്ദമില്ല. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ പല പാർട്ടിക്കാരാണ്. അപ്പോ നിങ്ങളുടെ ജാതി വിവേചനം ഇല്ലായ്മ പൊട്ട തെറ്റാണ്. നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്. നിങ്ങളല്ല, ശരി, നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്. നിങ്ങൾ ഒരു വശത്ത് ഹിന്ദുധർമ്മത്തെ ലോകം മുഴുവൻ എത്തിച്ച
ലളിതാ സഹസ്രനാമത്തെ പരസഹസ്രം കണ്ഠങ്ങളിലൂടെ ചൊല്ലാൻ പഠിപ്പിച്ച, സ്ത്രീകളെ കൊണ്ട് ആദ്യമായി ക്ഷേത്ര പൂജ ചെയ്യിച്ച, സ്ത്രീകളെ കൊണ്ട് ഹോമവും യജ്ഞവും നടത്തിച്ച അമൃതാനന്ദമയി ദേവിയെ നിങ്ങൾ വിപ്ലവ നായികയായിട്ടല്ല കാണുന്നത്, കടപ്പുറം സുധാമണിയായിട്ടാണ്. എന്തുകൊണ്ടാണത്? ഹിന്ദുത്വമാണ് പഠിപ്പിക്കപ്പെടുന്നത്, അതുകൊണ്ട് അവർ നിന്ദ്യ തന്നെ എന്ന് നിങ്ങളുടെ ബുദ്ധിജീവികൾ പറയുന്നു. അവർ ഹിന്ദുത്വം പഠിപ്പിച്ചില്ല, മറിച്ച് ഇവരെ പോലെ പാൽപ്പൊടിയും പഞ്ചസാരയും കൊണ്ട് വീട് കയറിയിറങ്ങി കുരിശു വിറ്റിരുന്നെങ്കിൽ നിങ്ങൾ പോയി കാല് പിടിച്ചേനെ. വാസ്തവമാണ് പറയുന്നത്. ഒരു വീട്ടിൽ പോയിട്ട് പാൽപ്പൊടി പഞ്ചസാരയൊക്കെ കൊടുത്തിട്ട് അവൻ അവിടുത്തെ മുരുകനെയും കൃഷ്ണനെയും എടുത്തു മാറ്റിച്ച് യേശു ക്രിസ്തുവിനെ കേട്ടിക്കുന്ന വിദ്യയുണ്ടല്ലോ. അങ്ങനെ പാൽപ്പൊടി കച്ചവടം നടത്തിയിരുന്നെങ്കിൽ അവർ മഹതിയായനെ. അങ്ങനെ നിങ്ങൾ കൽപ്പിച്ചു തരുന്ന മഹത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ അവർ തയ്യാറായി. അത് അവരുടെ മഹത്വമാണ്. കറുത്തവളാണ്, നിങ്ങളുടെ ഭാഷയിൽ ദളിത സ്ത്രീയാണ്, എന്നിട്ടും നിങ്ങൾ എന്തേ ദളിത സ്ത്രീയുടെ മാന്യത കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ദളിത സ്നേഹം എവിടെ പോയി? അമൃതാനന്ദമയി ദേവിയെ പോലെ കേരളത്തിലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മറ്റൊരാളില്ല, 190 രാജ്യങ്ങളിലും അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിത്വമില്ല. ലോകം മുഴുവൻ ഭാരതത്തിന്റെ സന്ദേശം അതിസമർത്ഥമായി പ്രചരിപ്പിച്ച മറ്റൊരു വ്യക്തിത്വമില്ല. എന്നിട്ടും നിങ്ങൾ സന്ദീപാനന്ദ അടക്കമുള്ള കാവ്യവേഷധാരികൾ എന്തെല്ലാം തെറികളാണ് അവരെ പറ്റി പറയുന്നത്! അത് ലിംഗനീതിയാണോ? അത് ജാതി നീതിയാണോ? അത് ജാതി സമീകരണമാണോ? നിങ്ങളുടെ കപടത വെളിച്ചത്ത് വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പൂവാട്ട് പറമ്പ് പറഞ്ഞു, ഒരുപാട് പേരുടെ കപടമുഖങ്ങൾ ഒരേ സമയം അഴിഞ്ഞു വീഴുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം. അയ്യപ്പ സ്വാമി അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുക, വെറുതെ തോണ്ടി തോണ്ടി അടി വാങ്ങുകയാണ്. രാവണനും ഹനുമാനും തമ്മിൽ ദ്വന്ദ്വം നടന്നു. ആ ദ്വന്ദ്വത്തിൽ ആദ്യത്തെ ഇടിയിൽ രാവണനൊന്ന് വിറച്ചു, രണ്ടാമത്തെ ഇടിയിൽ ഹനുമാനും വിരിഞ്ഞു. പക്ഷെ ചോദിക്കാൻ പിന്നെ വന്നത് രാമസേനയാണ്, ശ്രീരാമന്റെ സേനയാണ്. അതിൽ എന്നെ പോലെയുള്ള ദുർബലന്മാരെങ്കിലും മനസ്സുകൊണ്ട് പവിത്രമായി സ്വാമിയെ ധ്യാനിക്കുന്ന സാധാരണക്കാരുണ്ടായിരുന്നു. അതിന്റെ ബലത്തിലാണ് രാമൻ യുദ്ധം ജയിച്ചത്. അഹങ്കാരവും ധാർത്ഥ്യവും കൈമുതലാക്കി ഉപദേശം ജപിക്കൊള്ളാതിരുന്ന രാവണൻ നിരത്ത് പതിച്ചു കിടക്കുന്ന അവസരം കൂടി ഓർക്കണം. ഇന്ന് ഒരു വെറും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനം അവർ, ഇത് ഞാൻ വീട് കേട്ടോ, ഇതെന്തായിരുന്നു? കുഴപ്പമില്ല സാർ, പോലീസുകാര് നമ്മുടെ പരിപാടിക്കൊന്നും വേണ്ടത്ര സാങ്ഷനൊന്നും തരുന്നില്ല, വല്ല സുവിശേഷമൊക്കെ ആണെങ്കിൽ തന്നേനെ, വല്ല ഭജന പ്രഘോഷണം, ഹാലേലൂയ, മുട്ടിന്റെ രോഗം മാറി, നടുവിന്റെ വേദന മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി അവർ കാവലിൽ നിന്നേനെ. അത്രയേ ഉള്ളൂ ധാർമ്മിക ബോധം, അത്രയേ ഉള്ളൂ ജനിച്ച നാടിന്റെ സംസ്കാരത്തോടുള്ള ബന്ധം, അത്രയേ ഉള്ളൂ ജീവിതചര്യകൾ. ഇങ്ങനെ നാണം കെട്ടൊരു ഭരണവിധിനവും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. തുറന്നു പറയാൻ ആഗ്രഹിക്കുക, കമ്മ്യൂണിസ്റ്റുകാരോട് ബഹുമാനമുള്ള ഒരുപാട് പേരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഹിന്ദു പ്രവർത്തിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, നന്നായി പ്രവർത്തിച്ചോളൂ. പക്ഷേ എനിക്ക് എന്റെ സംസ്കാരം വലുതാണ്, എന്റെ അന്തസ് വലുതാണ്, വിപ്ലവത്തേക്കാൾ അന്തസ്സാണ് മുഖം രക്ഷിക്കുക എന്നോർക്കണം. ഇപ്പോ നമ്മുടെ കെവിൻ, കെവിനെ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോട്ടയം ജില്ലയിലാണല്ലേ, അവൻ ദളിതനാണ്, എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട കെവിൻ എന്ന ചെറുപ്പക്കാരനെ ക്രിസ്തു മതത്തിൽ തന്നെ പെട്ട, ഇവർ മാർഗം കൂടിയ ക്രിസ്ത്യാനികളാണ് കേട്ടോ, മാർഗം കൂടിയവർക്ക് മുമ്പിൽ പന്തിയില്ല. വിപ്ലവം പുരോഗമനം, എന്താ പറയാ, ലോകം പുരോഗമിക്കുകയാണ്. ആളുകള് ചന്ദ്രനിൽ അവിടെ ചൊവ്വയിൽ പോവുകയാണ്, തലശ്ശേരി ചൊവ്വയാണ്. അതാണോ, അങ്ങനെ അതേ കണ്ടിട്ടുള്ളൂ, തലശ്ശേരിക്ക് ആള് പോകുന്നു ചൊവ്വയിലേക്ക്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ കയറി പോകുന്നുണ്ട് ആ മൂപ്പര്, ആ ശരി, ചൊവ്വയിലേക്ക് ആള് പോകുന്നു. കണ്ണൂർക്ക് അങ്ങനെ ഇടവഴിയൊക്കെ റോഡായി അടുത്താണ്, ചൊവ്വയിലേക്ക് ഒരു ബസ് തുടങ്ങി. അന്നത്തെ കാലത്താണ് നിങ്ങൾ പറയുന്നത് ശബരിമല ആളെ കയറ്റാൻ പറ്റില്ല. അപ്പൊ മൂപ്പരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ വിപ്ലവമാണ്. അപ്പൊ അയാളെ തിരുത്താൻ എനിക്ക് പറ്റില്ല. ധാർഷ്ട്യം, ക്രൗര്യം തുടങ്ങിയ എന്തൊക്കെ ഗുണങ്ങൾ നമ്മളിൽ വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാർ, അതൊക്കെ ഉള്ള ഒരാളെ ഭഗവാൻ കാണിച്ചു തരാണ്. പറയാൻ പാടില്ലേ, വീട്ടിൽ വളഞ്ഞിട്ടിട്ടാ പോലീസ് പിടിക്കുന്നത്? ആ ഒരു പോലീസൊന്നുമല്ല, 10-20 പോലീസ് ഒരാളെ പിടിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു. അടിയും ഇടിയും ചൊഴിയും, ആ എന്ത് മനോഹരമായ വിപ്ലവമാണ്! ഇതാണ് പറയുന്നത് കോടതി ചെലവിൽ വിപ്ലവം നടത്തുന്നത്. ഇത് കോടതി ചെലവ് നടത്തിയ വിപ്ലവമല്ലേ?
നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടിക്കണ്ട കാലം വന്നിട്ടുണ്ടോ? സ്ത്രീകളെ അവിടെ കയറ്റാൻ വേണ്ടിട്ട്, യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ടില്ല. കോടതി പറഞ്ഞപ്പോ വിപ്ലവം തുടങ്ങി. കോടതി ചെലവിൽ വിപ്ലവം നടത്തി ഒരേ പാർട്ടിയായി, അവസാനത്തെ പാർട്ടിയായും കൂടെ അറിയപ്പെടാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് എന്ന് ചാരവശാൽ കാണുന്നുണ്ട്. ശരി, ഏതായാലും ചില വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. ചില ദുഷിച്ച മുനകൾ, അയ്യപ്പസ്വാമിയുടെ നൈഷ്ഠിക ബ്രഹ്മചാര്യം ആണ് ഒന്നാമത്തെ ചോദ്യം. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത് വിഷയമാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യം, നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇരിപ്പ് എന്നൊരർത്ഥമുണ്ട്. ഇരിക്കുക, കുത്തിയിരിക്കുക. നമ്മൾ കോഴിക്കോട് പറയല്ലോ, വരി വരി കുത്തിയിരിക്കുന്നു പറയില്ലേ. അതുപോലെ ഉതിരിപ്പല്ല, ഒരുവൻ തന്റെ ശരീരത്തോടുള്ള സകല ബന്ധങ്ങളും വിട്ട് തന്റെ ആത്മാവിങ്കിൽ താൻ തന്നെ ലയിച്ചിരിക്കുന്ന ഇരിപ്പ്, ആ ഇരിപ്പ്, കുത്തിയിരിപ്പ്, അതിനാണ് നിഷ്ഠ എന്ന് പറയുന്നത്. നടന്നേക്കാം, കിടന്നേക്കാം, ഓടിയേക്കാം, ചിരിച്ചേക്കാം, കരഞ്ഞേക്കാം, പക്ഷേ നിഷ്ഠയ്ക്ക് യതിക്ക് വ്യത്യാസമില്ല. ആ നിഷ്ഠ ഇരിപ്പാണ്, ആത്മാവിങ്കലുള്ള ഇരിപ്പാണ്. ഇംഗ്ലീഷിൽ പറയും ടു ബി ഗോഡ്, ഈശ്വരനായിരിക്കൽ. അത് ഹിന്ദു മതത്തിൽ മാത്രമേ സാധ്യമുള്ളൂ. ഒരുവൻ അയ്യപ്പനായിത്തീരാം. നിങ്ങൾക്ക് യേശുക്രിസ്തു ആയിത്തീരാൻ പറ്റില്ല. നിങ്ങൾക്ക് അല്ലാഹു ആയിത്തീരാൻ പറ്റില്ല. നിങ്ങളെന്നും അടിമയായിരിക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അയ്യപ്പ സ്വാമി തരുന്ന ദീക്ഷ എന്താണെന്നറിയോ? ആത്മദീക്ഷയാണ്. നിനക്ക് ഞാനായി തീരാനുള്ള അവസരമാണ് ഓരോ മണ്ഡലകാലവും എന്ന് അയ്യപ്പൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് കണ്ടിട്ടാവണം സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമികൾ, അവിടെ എഴുതി വെക്കാൻ പറഞ്ഞു. തത്വമസി മഹാവാക്യമാണ്, ഉപനിഷത്തിൽ ഉള്ള മഹാവാക്യമാണ്, വേദങ്ങളിലെ മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി. തത്, അത്, ത്വം, നീ, അസി ആകുന്നു, അത് നീയാകുന്നു എന്ന് പറഞ്ഞു. ഏത്? നീ തേടി വരുന്ന പൊരുൾ നീ തന്നെയാകുന്നു എന്ന അറിവാണ് ശബരിമലയിലെ ആചരണത്തിലൂടെ സ്വാമി തരുന്നത്. ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ മരുന്ന് കഴിക്കാൻ വലിയ പേടിയാണ്, ഇഷ്ടമല്ല. പ്രത്യേകിച്ച് പാരാസെറ്റമോൾ, പണ്ടൊക്കെ ഈ ഡിസ്പെൻസറി കാണിച്ചാൽ ഈ സർക്കാർ തരുന്നൊരു വെള്ളമുണ്ട്, അത് മൂക്കിനടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ പലരും കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. വലിയ വലിയ ഹോസ്പിറ്റലിൽ കാണിക്കുന്നവർക്ക് അതൊന്നും കിട്ടില്ലേ? സാധാരണ ഡിസ്പെൻസറിയിലൊക്കെ കാണിക്കാൻ പോയാൽ പനിയൊക്കെ വന്നാൽ വെള്ളം കൊണ്ടുവന്നാലും അപ്പൊ തന്നെ. നമസ്കാരം. സാധാരണ ഡിസ്പെൻസറിയിലൊക്കെ കാണിച്ചാൽ ഒരു ടാപ്പിലെ വെള്ളം ചേർത്തൊരു സാധനം തരും, ഒരു ലോഷൻ, അത് കുടിച്ചാൽ മാറുന്നു. കുടിച്ചിട്ടില്ലേ? ആ, ഞാൻ മാത്രം ഒറ്റപ്പെടുന്ന വെച്ച് പറഞ്ഞാണ്. അപ്പൊ അതൊക്കെ അതുപോലെയുള്ളൊരു മരുന്ന് കുടിക്കാൻ കുട്ടി മടിക്കുമ്പോ അച്ഛൻ തരും എന്ത് പറയുന്നറിയോ? ശർക്കര ലേശം എടുത്തിട്ടേ, വെല്ലം ശർക്കര ലേശം തൊട്ട് തരും. അപ്പൊ ആ മധുരത്തിൽ ഈ കയ്പങ്ങ് മറന്നുപോകും. അതുപോലെ കഠിനമായ കാനനപാതയിലെ വിഷമങ്ങളെല്ലാം തത്വമസി, ഞാൻ നീ തന്നെ അയ്യപ്പ സ്വാമി ഏറ്റിവിടയ്യാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ആമോദിച്ചുകൊണ്ടും ആഹ്ലാദിച്ചുകൊണ്ടും മല കയറുന്ന അയ്യപ്പ ഭക്തന്റെ ശാപം നിങ്ങളുടെ തലയിൽ പതിച്ചാൽ എത്ര ജന്മം കഴിഞ്ഞ് നിങ്ങളത് മാറ്റിയെടുക്കുമെന്ന് സ്വയം ചിന്തിക്കണം. സ്വയം അയ്യപ്പനായിക്കൊണ്ടാ പോകുന്നു, മറ്റൊരു ക്ഷേത്രത്തിനുമില്ലാത്ത പ്രത്യേകത. ചിലർ പറയാണ് ഈ സുനിൽ ഇളയടത്തെ പോലെയൊക്കെ ഫണ്ടഡ് ആയിട്ടുള്ള വാടക ബുദ്ധിജീവികൾ പറയുന്നതാണിത്. അവർ കള്ളം പറയുകയാണെന്ന് അവരുടെ മുഖത്തെ ഭാഷ, ശരീരഭാഷ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഒരിക്കലും മൂപ്പര് പറഞ്ഞു, കോഴിക്കോട് ഭാഷ പറയാലോ, അദ്ദേഹം എന്ന് പറയണ്ടല്ലോ. മൂപ്പര് പറയാണ്, ശ്രീനാരായണ ഗുരുദേവൻ സാധാരണക്കാരുടെ ദൈവമായിരുന്നു. ശരിയാണ്, സാധാരണക്കാരുടെ ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ വേദാന്തം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരുമായുള്ള ബന്ധമായിരുന്നു. ശങ്കരാചാര്യർ അങ്ങനെയല്ല. ഇനി എങ്ങനെയാ ശങ്കരാചാര്യർ എന്നറിയും? മൂപ്പര് പറയാണ്, ശങ്കരാചാര്യരുടെ ബ്രഹ്മം, ശങ്കരാചാര്യരുടെ വേദാന്തം ബ്രഹ്മവുമായിട്ടുള്ള ഏർപ്പാടാണ്. എന്ത് ഏർപ്പാടാണ്? മണി പറഞ്ഞ ഏർപ്പാടാണ്. ബ്രഹ്മവുമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അത്രേ ശങ്കരാചാര്യരുടെ വേദാന്തം. അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ ചെങ്കൊടി പോലെ വെളുത്തിരിക്കും. നിങ്ങൾ സാംസ്കാരിക ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാരെല്ലാം പാർട്ടിയുടെ നാണം മറയ്ക്കാനുള്ള മുഖത്തൂവാലകളാണ്. പാർട്ടിയുടെ മുഖം വിവൃതമാകുമ്പോൾ, നാണം കെടുമ്പോൾ, സമൂഹത്തിന് മുമ്പിൽ അനാവൃതമാകുമ്പോൾ മുഖം മറയ്ക്കാൻ കൊടുക്കുന്ന തൂവാലയുടെ വിലയുണ്ടോ നിന്റെയൊക്കെ ബുദ്ധിജീവിതത്തിന്? മറച്ചിരിക്കാൻ വേണ്ടി ചിലരെ കൊടുക്കുകയാണ്, റോട്ടിലേക്ക് വിടുകയാണ്. ഇന്നലെ ഒരു ആശ്രമം കത്തി തീർന്നില്ലേ? മുമ്പില് ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞ് ചാവാനായ രണ്ട് കാറും
ഈ കാറ് അഗ്നി ഭയം, അഗ്നി നമ്മുടെ ദൈവമാണ്, ഭാരതീയരായ നമ്മുടെ ദൈവം അഗ്നിയാണ്, ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത്. വേദം പറയും അഗ്നി മീഡേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം. വേദത്തെ ആദ്യത്തെ മന്ത്രമാണ്, വേദത്തിലെ ആദ്യത്തെ മന്ത്രം മാത്രമല്ല മനുഷ്യരാശിയുടെ ആദ്യത്തെ ശബ്ദം, മന്ത്ര ശബ്ദം ഓംകാരമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ മന്ത്രം അഗ്നി ഈടേ പുരോഹിതം എന്ന മന്ത്രമാണ്. പുരോഹിതനായ മുന്നിൽ നിന്ന് നയിക്കുന്ന പുരോഹിതൻ ഗുരുസ്വാമിയാണ് ഇവിടെ കേട്ടോ. മുന്നിൽ നിന്ന് നയിക്കുന്ന അഗ്നി അഗ്രണീർ ഭവതീത്യഗ്നി, അതാണ് ധാത്വർത്ഥം. മുമ്പിൽ നിന്ന്, മുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന വെളിച്ചം, ആദ്യം സ്തുതിക്കപ്പെട്ട ലോകത്തിലെ ഏക സാഹിത്യവും ഗ്രന്ഥവും വേദമാണ്. അഗ്നിക്ക് വിവേകമുണ്ടെന്നാണ് വെപ്പ്, അത് ഇന്നലെ മനസ്സിലായി. പുതുപുത്തൻ ഹോണ്ട സിറ്റി കത്തിക്കാത്ത അഗ്നി, ഹോം സ്റ്റേക്കകത്ത് സായിപ്പന്മാർക്ക് ഡൺലപ്പ് മെത്ത കത്തിക്കാത്ത അഗ്നി, സ്വാമിയുടെ ചേല കത്തിക്കാത്ത അഗ്നി. ഞാൻ കെവിന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്, ഞാൻ മറന്നിട്ടില്ല. നമ്മൾ ആരും മറക്കുകയുമില്ല. ദളിതനായ കെവിൻ, ദളിത് ക്രിസ്ത്യൻ എന്ന് പ്രത്യേകം പറയണേ, ദളിത് മാത്രം പറ, ദളിത് ക്രിസ്ത്യൻ, ദളിത് ക്രിസ്ത്യനായ, അത് ഈ ദളിത് എന്നുള്ള പേര് മാറ്റാനാണ് ഇവൻ ക്രിസ്ത്യാനിയായത്. അപ്പൊ അവന്റെ പേര് ദളിത് ക്രിസ്ത്യൻ. നാടാർ എന്ന ജാതി പേര് മാറാൻ വേണ്ടി മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ നാടാർ ക്രിസ്ത്യൻ. ഈ കഥകൾ പറഞ്ഞുകൊണ്ട് വരാം, കൂടുതൽ നിങ്ങളുടെ ജാതി തിരിവിനെ പറ്റി പറയാം. കെവിൻ കത്തോലിക്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു വിവാഹം കഴിച്ചു, ക്രിസ്ത്യാനി തന്നെയാണ്. നമ്മുടെ പാർട്ടിയിൽ പെട്ടവരാണെന്നൊക്കെയാണ് ധ്വനി. ഒമ്നി വാൻ അങ്ങോട്ട് എടുത്തു. ഒമ്നി വാൻ എന്തിനു കൊണ്ടുവന്ന സിനിമയിലൊക്കെ തട്ടിക്കൊണ്ടുപോകൊണ്ടു അതിന് ചെയ്തത്, ആ കാറിനൊരു ശാപം കിട്ടിയിട്ട് അങ്ങനെ. ഇന്നലെ കത്തിയത് ഒരു ഒമ്നി വാനാണ്. അതെന്തിനു കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. അതിൽ കയറ്റിയിട്ട് പോകുന്ന വഴി മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞ്, അതിൽ ഇവർക്ക് ആരും പഠിപ്പിക്കണ്ട, ഇടിച്ചു പിഴിഞ്ഞ് കണ്ണ് രണ്ടും ചൂടിനെടുത്ത് കുളത്തിൽ താഴ്ത്തി, അല്ലേ, തടാകത്തിൽ താഴ്ത്തിയിട്ടു കെവിന്റെ ശരീരം. മാനവിക പുരോഗമന, മനുഷ്യ സ്നേഹ, വർഗ ബഹുജന തോന്നിവാസമാണ്. എന്തും ചെയ്യാം, പോലീസുകാർ പട്ടികളെ പോലെ പുച്ഛിച്ചെന്ന് പുച്ഛമടക്കി നിന്നോളും എന്ന ധൈര്യമാണത്, ഭരിക്കുന്ന പാർട്ടിയുടെ ധൈര്യം. ചെയ്തിട്ടോ ഈ പയ്യനെ ക്രൂരമായി നിന്ദ്യമായി കൊന്നു. ഈ സമയത്തൊക്കെ ആ പെൺകുട്ടി സ്റ്റേഷനിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എന്റെ കെട്ടിയവനെ കാണാനില്ല, ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, തട്ടിക്കൊണ്ടു പോയതാണ്, വീട് തകർത്തതാണ്. പെൺകുട്ടി മാത്രമല്ല, ഈ പയ്യന്റെ സഹോദരനെ തട്ടിക്കൊണ്ടു പോയി വഴിയിലിറക്കിയിട്ട്, അവനടക്കം വന്ന് അവരുടെ നമ്പർ ആരൊക്കെയാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടും പോലീസുകാരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ശബരിമല അയ്യപ്പ സ്വാമിയുടെ അടുത്ത് നീതി നടപ്പാക്കും, കോടതി പറയുന്നത് കേൾക്കും, ഇത് നിയമവാഴ്ചയുടെ സംസ്ഥാനമാണെന്ന് ഗീർവാണം അടിക്കുന്ന മുഖ്യമന്ത്രി കോട്ടയത്ത് വരുന്നുണ്ട്, അങ്ങേര് പോയിട്ട് വേണം കേസെടുക്കാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ, മുഖ്യമന്ത്രി കോട്ടയത്ത് വരുന്നുണ്ട്, ഞാൻ എസ്കോർട്ടൊക്കെ പോയി മൂപ്പരെ കാറ്റും കൂടി പോയ ശേഷം ഞാൻ വരുള്ളൂ എന്നാ പറഞ്ഞു. അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ആ പയ്യൻ കൊല്ലപ്പെട്ടത്, ദളിതനെന്ന് നിങ്ങൾ പറയുന്ന പയ്യൻ. ക്രിസ്തു മതത്തിലേക്ക് മാറിയ ശേഷവും ദളിത് പട്ടം പെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇവർ ഇടപെട്ടില്ല. ഇത് അന്നും ഇന്നും നിങ്ങളുടെ പാർട്ടി, അന്നും ഇന്നും അതിരഹസ്യമായി സവർണാധിപത്യം ഉറപ്പിക്കുന്ന പാർട്ടിയാണ്. സംശയമില്ലാതെ കാര്യം, നിങ്ങൾ ഞങ്ങളെ ചൂണ്ടി പറയും, കുറി തൊടുന്ന ഹിന്ദുവിനെ ചൂണ്ടി പറയും, തന്ത്രിയെ തെറി പറയും. തന്ത്രി എന്തൊക്കെയാ പറയണത് ഭഗവാനെ, ഒരു മന്ത്രിക്ക് ഒരു പണിയുള്ള ഷെഡിയിട്ടുണ്ടോ നോക്ക. അല്ല, അങ്ങനെ പല സ്കോഡുകളുണ്ട് കേട്ടോ, സ്കോഡിറങ്ങാൻ തന്നെ പറയാം. അതായത് ഓരോരുത്തർ എന്തൊക്കെയാ കഴിക്കുന്നത്, എന്തൊക്കെയാ കുടിക്കുന്നത്, പാർട്ടിക്ക് വിരുദ്ധമായ വല്ലതും പറയുന്നുണ്ടോ. ഇന്ദിരാഗാന്ധി അത് ചെയ്തിരുന്നു, അടിയന്തരാവസ്ഥക്കാലത്ത് കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഭരണം തുടരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി, ഇന്ദിരാ പ്രിയദർശിനി, ഗാന്ധിയുടെ പുലബന്ധല്ല കേട്ടോ, ഇന്ദിരാ ഫിറോസ് ഗാന്ധിയുടെ ഭാര്യ ആയതുകൊണ്ടാണ്, ഫിറോസ് ഗാന്ധിയുടെ ഭാര്യ ആയതുകൊണ്ടാണ്. ഗാന്ധി എന്ന് ഉച്ചരിക്കപ്പെടുന്ന നമ്മളെ പൊട്ടന്മാരായിട്ടുള്ള സാധാരണക്കാര് ഗാന്ധിയെ ഇന്നും സ്നേഹിക്കുന്നു, ആ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പോട്ടെ, അത് ഇടം കൈയാണെന്ന് പിന്നെയാ നമുക്ക് മനസ്സിലായത്. ശരി, ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനജീവിതം ദുസ്സഹമാക്കി, പത്രങ്ങൾ പ്രവർത്തിക്കാതായി, ജനങ്ങൾ കൂടി നിൽക്കാൻ പാടില്ല, കൂടി നിൽക്കാൻ നിന്നാൽ അന്നേരം പോലീസ് പിടിച്ചോണ്ട് പോകും, വല്ലാതെ മുടി നീട്ടി വളർത്തി ഇതുപോലെ നിൽക്കാൻ പാടില്ല, അപ്പൊ പിടിച്ചോണ്ട് പോകും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ, അതിനെ നമ്മൾ അതിജീവിച്ചു. കാരണം അത്
നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള ചോദ്യമായിരുന്നില്ല. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കാനും മുസ്ലിമിന് നിസ്കരിക്കാനും ഹിന്ദുവിന് അമ്പലത്തിൽ പോകാനൊന്നും തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോ ചരിത്രം, ഇന്ത്യ ചരിത്രം കണ്ട ഭീരുവിന്റെ അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയാണിതെന്ന് പറയാനുള്ള ധൈര്യം, ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം ഇയാൾക്കില്ല. എന്നാൽ ഭക്തന്മാരെ ടാർഗറ്റ് ചെയ്ത് വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയും ലാത്തി കൊണ്ട് ഇടിച്ചു കയറ്റുകയും ചെയ്യുന്നതിന്റെ പേരെന്താണ് സർ? ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്, ഭീരുവിന്റെ അടിയന്തരാവസ്ഥയാണ്. ദ കവേഡ്സ് എമർജൻസി പീരിയഡ്. 2018 എപ്പോ തുടങ്ങിയത്? ഒക്ടോബർ മാസം വിധി വന്നതിന് ശേഷം. സുപ്രീം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്നു? ഞങ്ങൾ സുപ്രീം കോടതി വിധിയല്ലേ നടപ്പാക്കുന്നുള്ളൂ? സർക്കാർ ഇപ്രാവശ്യം കൊടുത്ത അഫിഡേവിറ്റ് ഇവിടെ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ അഫിഡേവിറ്റ് വായിച്ചാൽ നമുക്കറിയാം, സത്യവാങ്മൂലം വായിച്ചാൽ അറിയാം, സർക്കാർ കൊടുത്തിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കെതിരാണ്. അതിന്റെ PDF പോലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇപ്പൊ തപ്പിയെടുക്കണം, പല വക്കീലുമാരെയും പരിചയമുണ്ടപ്പോ ചോദിച്ചോളൂ. ആരും വായിക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഇന്റർനെറ്റ് സ്പേസിൽ നിന്ന് മെല്ലെ മെല്ലെ ബാക്കോട്ട് വലിച്ചോണ്ടിരിക്കുകയാണ്. സർക്കാർ കൊടുത്തിരിക്കുന്ന വിശ്വാസികൾക്കെതിരായ സത്യവാങ്മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് വിധി അങ്ങനെ വന്നത്. മാത്രവുമല്ല, ഇപ്പൊ ചിലര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ RSS കാർ, ഞാൻ ഒരു ശാഖയിൽ പോലും പോവാതെ RSS കാരൻ അയാളാണ്. എന്നെ ഇപ്പൊ പിടിച്ച് RSS ആക്കി സന്തോഷമുള്ളൂ, കുഴപ്പമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അങ്ങേയറ്റത്തെ ആരാധന ഉള്ളതുകൊണ്ട് എനിക്ക് അതൊരു പട്ടമായിട്ടാ തോന്നുന്നു. കാരണം നല്ലൊരു ആൺകുട്ടി ഭരിക്കുന്നത് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അതാ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, 2000 മുതൽ ഇത്രയധികം മാധ്യമങ്ങളും ജനങ്ങളും ചില രാഷ്ട്രീയ കക്ഷികളും വേട്ടയാടിയ മറ്റൊരു വ്യക്തിത്വമല്ല അങ്ങേര് ഭരണത്തിൽ കയറിയ ഉടനെ എല്ലാവരും പോലീസുകാരെ വെച്ച് പിടിക്കുക ചെയ്തത് അല്ല. അതൊക്കെയാണ് മാന്യത, രാഷ്ട്രീയമായ അന്തസ്, അത് നിങ്ങൾക്കില്ല, പറഞ്ഞു നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ എന്നെ RSS ആക്കി, ശാഖയിലൊക്കെ പോയി സ്ഥിരമായി പോകാത്ത എന്നെ RSS ആക്കി സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാ പണ്ട് പറഞ്ഞത്. ഇന്ന് ഓരോ അയ്യപ്പ ഭക്തന് പറയണത് നിങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ അയ്യപ്പ ഭക്തന്മാരൊക്കെ RSS ആക്കിയതാണ്. ഈ ഒരു കള്ളന് പാറാവുകാരനോട്, ഒരു കള്ളന് സെക്യൂരിറ്റി ഗാർഡിനോട് തോന്നുന്ന ദേഷ്യമാണ് നിങ്ങൾക്ക് RSSനോട് തോന്നുന്നത്. സെക്യൂരിറ്റിക്കാരനോട് നിൽക്കുന്നതുകൊണ്ട് അകത്ത് കയറാൻ പറ്റാത്ത. അപ്പൊ ഓനെ എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാം. ഓന് വസൂരിയാണെന്ന് പറയാം, ഓന് ചൊറിയുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ സാംക്രമിക രോഗം തെമ്മാടിയാണെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞാൽ ഓമല്ല പാവം മനസ്സ് വിഷമിച്ച് അവിടെ നിന്ന് പോയാലേ അകത്ത് കയറിയിട്ട് പിന്നെ ഓക്കി ഫണ്ടാക്കാനോ? ഇങ്ങനെയുള്ള ചിന്ത, ഹിന്ദു മതത്തെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, RSSനെ അല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഞാനൊക്കെ ഈ പ്രക്ഷോഭത്തിൽ ഇങ്ങനെ മുന്നോട്ട് വരാൻ കാരണം നിങ്ങളുടെ ടാർഗറ്റ് RSS അല്ലെന്ന് മനസ്സിലാക്കണം. RSSനോട് നിങ്ങൾക്കുള്ള ദേഷ്യം വളരെ ലളിതമാണ്. കാവൽക്കാരനോട് കള്ളന് തോന്നുന്ന ദേഷ്യം, കാവൽക്കാരനോട് കള്ളന് തോന്നുന്ന ഈർഷ്യ, കാവൽക്കാരനോട് കള്ളന് തോന്നുന്ന അപമാന ബോധം, ഇതാണ് നിങ്ങൾക്ക് RSSകാരനോടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം ഹിന്ദു മതത്തോടാണ്. എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ സാംസ്കാരിക ജിഹ്വകൾ ഉണ്ടല്ലോ, ഇളയടം, സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, സക്കറിയ, കുറെ ഉണ്ട് കേട്ടോ, ഒരു ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. അതെ, വേസ്റ്റ് അല്ല, ഹ്യൂമൻ വേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അയ്യപ്പ സ്വാമിയുടെ ബ്രഹ്മചര്യം എങ്ങനെ ഉണ്ടായിന്നാണ്. എനിക്കൊരു ചെറിയ ഉത്തരം തരാമോ? സുനിൽ ഇളയടം കന്യാമറിയത്തിന് എങ്ങനെ കുട്ടിയുണ്ടായെന്ന് പറഞ്ഞിരുന്നു. എന്താ നിന്റെയൊക്കെ ബുദ്ധിയിൽ, നിങ്ങളുടെയൊക്കെ ബുദ്ധിയുടെയും യുക്തിയുടെയും മൂശയിൽ എന്നും ഹിന്ദുമതവും അയ്യപ്പനൊക്കെ മാത്രമെന്ന് പെടുന്നു? എന്തുകൊണ്ട് ഒരിക്കലെങ്കിലും യേശു ക്രിസ്തുവിനെ എടുത്ത് പറയാൻ ധൈര്യം ഉണ്ടാവുന്നില്ല? നട്ടല്ല അടിച്ചൊടിക്കാൻ അവർക്കറിയാം. ആ ജനത സ്വയം ശക്തമാണ്. ഞാൻ അതില് അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, പല കന്യാസ്ത്രീകളെ പല രാവുകളിൽ കുർബാന പഠിപ്പിച്ച ബിഷപ്പിനെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ ഈ രണ്ട് ഹാർട്ടുള്ള വിജയേട്ടനെ പറ്റിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. കന്യാസ്ത്രീകൾ സമരമിരുന്ന വേദിയിൽ പോയിട്ട് ജോയ് മാത്യു എന്ന നടൻ കോഴിക്കോട്ടുകാരൻ പറഞ്ഞു, ഈ പട്ടക്കാരും പള്ളിക്കാരും നിലയ്ക്ക് നിർത്താൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇത് അടിയന്തരാവസ്ഥയല്ലാതെ മറ്റെന്താണ്? പാർട്ടിക്കകത്ത് നിൽക്കുന്ന സാമാന്യ ഹിന്ദുക്കൾ ചിന്തിക്കണം, ഇത് അടിയന്തരാവസ്ഥയല്ലാതെ മറ്റെന്താണ്? ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. ഇതിനാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു, അത് പാകിസ്ഥാനോടാണ്. വിജയേട്ടൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുക, അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ നമ്മളോടാ, ടാങ്ക് നമ്മളെ മേലേക്കാ. സ്വന്തം ജനതയോട് താൻ ജനിച്ചു വളർന്ന SSLC ബുക്കിലെങ്കിലും ഹിന്ദു എന്നുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം.
SSLC ബുക്കിലെങ്കിലും ഹിന്ദു എന്ന് കാണുമല്ലോ വിജയൻ സാറിന്. അദ്ദേഹം പോരാടുന്നത് ആരോടാണ്? താൻ നിൽക്കുന്ന മണ്ണിനോടാണ്. താൻ നിൽക്കുന്ന മണ്ണിനോട് ഒരു മരം പോരാടിയാൽ ആ മരം എത്ര കാലം തല ഉയർത്തി നിൽക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിൽക്കുന്ന വേരിറങ്ങിയ മണ്ണിനോട് പോരടിക്കുന്ന ഏതൊരു മരവും പതിച്ചേ മതിയാവും. ഓർമ്മപ്പെടുത്തൽ മാത്രമാണേ, നാളെ വരും ചിലപ്പോ രാവിലെ തന്നെ കഥകൾ തുറക്കുമ്പോ പറയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയാണ് നടക്കുന്നത്. ഇറ്റ് ഇസ് അൺഡിക്ലേർഡ് എമർജൻസി പീരിയഡ് ആൻഡ് വി നോ ദാറ്റ്. നമുക്കറിയാം ഇതൊരു അപ്രഖ്യാപിതമായ ഭീരു നടത്തുന്ന അടിയന്തരാവസ്ഥയാണ്, ഭീരു നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളോടാണ്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്നത് ആരാറിയാം? ആരാണ് യുവതി പ്രവേശനെതിരെ പറയാം? ഓനെ പിടിക്കും, ഓനെ അവിടെ പിടിക്കും, കല്ലുമ്പിൽ വെച്ച് കൊട്ടു. അതെന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് സാമുവേൽ മറ്റീയർ എന്ന് പറഞ്ഞൊരാൾ, ഈ അടുത്ത കാലത്ത് ഈ പേരെല്ലാവരും കേട്ടിരിക്കും ടി വി ചർച്ചകളിൽ. സാമുവേൽ മറ്റീയർ എന്ന് പറയുന്ന ഒരു സി എസ് ഐ ഫാദർ, ചേർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ് സി എസ് ഐ ഫാദർ. ഇന്ത്യക്കാരനല്ലെന്ന് പേര് കേട്ട് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അയാള് 1883 ഇന്ത്യയിലെ വിവിധങ്ങളായ ജാതികളെ പറ്റി, അവരുടെ പോപ്പുലേഷനെ പറ്റി, അവരുടെ ആചരണങ്ങളെ പറ്റി ഒരു ഹിസ്റ്റോറിക്കൽ സർവേ നടത്തി, അത് പ്രസിദ്ധീകരിച്ചു സാമുവേൽ മറ്റീയർ. ഞാൻ മാതൃഭൂമി ചാനലിൽ കണ്ടു, വല്ലപ്പോഴേ കാണാറ് കാണാൻ താല്പര്യപ്പെടാറില്ല. കഴുത വെള്ളം കുടിക്കുന്ന ചിഹ്നമുള്ള സാധനല്ലേ മാതൃഭൂമി ചാനൽ. പക്ഷെ ഇപ്പൊ വേണൂരൊക്കെ എന്തോ അറിയില്ല, അയ്യപ്പസ്വാമി എന്തോ ഒരു ബോധോദയം കൊടുത്തിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്, സാംസ്കാരികമായ അന്തസ് നിലനിർത്തിക്കൊണ്ട് ചർച്ചകൾ നയിക്കുന്ന അടുത്ത കാലത്ത് കാണുന്നു. എപ്പോൾ മാറുമെന്ന് പറയാനാവില്ല. എങ്കിലും സാമുവേൽ മറ്റീർ ശബരിമലയുടെ അടുത്ത് താമസിക്കുന്ന മലയരയന്മാരെ പറ്റി, മലൈ അറയൻസ് ഓഫ് സൗത്ത് ഇന്ത്യ, ഒരു പഠനം നടത്തി. ഇപ്പോ സർക്കാർ വാദിക്കുന്നത് മലയരയന്മാരെ തന്ത്രമേൽപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാർ ഇറങ്ങിപ്പോകണമെന്നാണല്ലോ. ശാസ്താവിന്റെ ക്ഷേത്രം എന്നൊരു സങ്കല്പമില്ല. ശാസ്താവ് എന്ന് പറഞ്ഞാൽ തന്നെ അംബരമൂർത്തിയാണ്, ആകാശം കണ്ടുകൊണ്ടിരിക്കുന്ന മൂർത്തിയാണ്, മേൽക്കൂര പാടില്ല. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും മേൽക്കൂരയില്ലാത്ത ശാസ്താ ക്ഷേത്രം. ചുറ്റിലൊരു കെട്ട് മാത്രം മേലെ തുറന്നിരിക്കും, അല്ലെങ്കിൽ കുറെ വേല് പോലെ കുത്തിവെച്ചിരിക്കും, നടുവിലൊരു പീഠം മാത്രം. ആ പീഠം രണ്ടു തരത്തിലുണ്ടാവും. ഒന്ന് കുഴിയിൽ ഇറങ്ങിയിരിക്കുന്ന പീഠം, അത് കുട്ടിച്ചാത്തൻ. ഇറക്കത്തിലിരിക്കുന്ന പീഠം കുക്ഷി ശാസ്താവ്, സംസ്കൃതത്തിൽ പറയണേ കുക്ഷി കുഴിയാണ്. കുഴിക്കകത്തിരിക്കുന്ന തറയാണ് കുക്ഷി ശാസ്താവ് അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ. പ്രബലമൂർത്തികളാണ് ക്ഷിപ്രപ്രസാദികളാണ്, നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തിലുള്ളതാണ്. ഉയർന്ന പീഠത്തിലുള്ളത് ശാസ്താവ്, മലയ്ക്ക് മുകളിലുള്ളത് ധർമ്മദൈവം. വ്യക്തമാക്കി തരികയാണ്, മലയ്ക്ക് മുകളിലുള്ളത് ധർമ്മദൈവമാണ്, അതും ശാസ്താവാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ അഥവാ പഠിപ്പിക്കുന്നവൻ, ഗുരു. ശാസ്താവിന്റെ സ്ഥാനമാണ് ഗുരുസ്വാമിക്കുള്ളത്. ചാത്തസ്വാമി എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല, നാടൻ ഭാഷ. ശാസ്താവാണ് ചാത്തനായത്, നാടൻ ഭാഷ. കുട്ടിച്ചാത്തൻ, കുക്ഷി ശാസ്താവ്, ശാസ്താവ് ചാത്തൻ. മലദൈവം, മലയ്ക്ക് മുകളിലിരുന്ന് കീഴ്ഭൂമികളെയൊക്കെ ഭരിക്കുന്ന, ധർമ്മം പഠിപ്പിക്കുന്ന, ചൂരൽ കയ്യിൽ കരുതിയിരിക്കുന്ന ദേവൻ. എന്തിനാ ചൂരൽ എന്തിനാന്ന് അറിയാലോ? പാഠം തെറ്റിച്ചാൽ അടിക്കാൻ തന്നെയാണ്, അടി തുടങ്ങിയിട്ടുണ്ട്. പാഠം തെറ്റിച്ചാൽ അടിക്കാൻ പ്രാപ്തനായിരിക്കുന്ന, ധർമ്മം പഠിപ്പിക്കുന്ന, ധർമ്മം ശാസിക്കുന്ന ദേവനാണ് ധർമ്മശാസ്താവ്. ശരി, അങ്ങനെയുള്ള ധർമ്മശാസ്താവിന്റെ സ്ഥാനമാണ് അയ്യപ്പന്മാരുടെ ഇടയിൽ ഗുരുസ്വാമിക്കുള്ളത്. വ്യക്തമാവുന്നുണ്ടോ? അയ്യപ്പന്മാരുടെ ഇടയിൽ ഗുരുസ്വാമിക്കുള്ള സ്ഥാനം ധർമ്മശാസ്താവിന്റെ സ്ഥാനമാണ്. എന്താണ് ശിഷ്ടാചാരമെന്ന് വാമൊഴിയായും ആചരണത്തിലൂടെയും പഠിപ്പിച്ചു കൊടുക്കുന്നവൻ ഗുരുസ്വാമി ധർമ്മശാസ്താവ്. ഗുരുസ്വാമി നീലയെടുത്ത് കാണാറുണ്ട് അല്ലേ? 18 വർഷം പോയി കഴിഞ്ഞാൽ നീലയെടുത്ത് കാണാം അല്ലേ? ധർമ്മശാസ്താവിന് വിഷ്ണുവിന്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ സ്ഥാനം, ശിവന്റെ വിയർപ്പിൽ നിന്ന് ഗുളികനും ചാത്തന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഐതിഹ്യവും പഴയ തന്ത്രങ്ങൾ തന്നെ. ഇതെന്തിനാ വിശദീകരിക്കുന്ന അറിയോ? നമ്മുടെ വിശ്വാസം നമ്മൾ അറിയാതെ പോരുന്നല്ലോ.
ഇന്ന് നമ്മൾ ശബരിമലയിൽ കാണുന്ന ക്ഷേത്രത്തിന് ക്ഷേത്രം എന്ന് പറയാം. കാരണം സമുച്ചയമുണ്ട്, കൊടിമരമുണ്ട്, മേൽക്കൂരയുണ്ട്. അപ്പൊ അത് ധർമ്മശാസ്താവാവില്ല. ധർമ്മശാസ്താവ് അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനു മേലെ യോഗ പട്ടബന്ധധാരിയായിട്ടുള്ള ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി, എന്താ നൈഷ്ഠിക, നേരത്തെ പറഞ്ഞ കുത്തിയിരിക്കുന്ന ഒരു ബ്രഹ്മചാരി, കുത്തിയിരിക്കുകയല്ല അയ്യപ്പം ചെയ്യുന്നത്, കുത്തിയിരിക്കുകയാണ്. അതൊരു യോഗ മുദ്രയാണ്, നൈഷ്ഠിക ബ്രഹ്മചര്യം കാണിക്കുന്ന ഇരിപ്പാണത്, യോഗ പീഠത്തിൽ യോഗാസനമാണ്. എന്തിനാ പട്ട ബന്ധിച്ചിരിക്കുന്നത്? അയാൾ മരിച്ചിട്ടില്ല, ആ വ്യക്തി മരിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ തിരുവണ്ണാമലയിൽ പോയി കഴിഞ്ഞാൽ രമണ മഹർഷിയുടെ സമാധിയിൽ രമണ മഹർഷിയുടെ പ്രസൻസ് അനുഭവിക്കാം, പോയാൽ അനുഭവിക്കാം. കുറച്ചൊരു തെളിച്ചൊക്കെ വേണേ, പച്ചമട്ടൽ കത്തിക്കാൻ പറ്റില്ല. കുറച്ചൊരു സംസ്കാരം, വെറും ഇങ്കുലാവുളിയും പോസ്റ്റോട്ടിപ്പും മൈദ തീറ്റിയൊക്കെ അണച്ചാൽ നടക്കില്ല. കുറച്ചൊരു വെളിച്ചമുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. അവിടെ ഇപ്പോഴും ഭഗവാൻ രമണ മഹർഷി ഇരിക്കുന്നു. മഹർഷിയോട് അദ്ദേഹം സമാധിയാവുന്നതിന് മുൻപ് ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഞങ്ങളെയൊക്കെ വിട്ടുപോവുകയാണോ? ഉടനെ ഭഗവാൻ പറഞ്ഞു, വേർ കാൻ ഐ ഗോ, ഞാൻ എവിടെ പോകും? ഐ ആം ഹിയർ, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ശ്വാസം? പുറത്ത് കാണുന്ന ശ്വാസം യോഗിക്കകത്താണ്. എവിടെ? ഹൃദയത്തിനകത്ത്. ജീവനെന്ന് നാം പറയുന്ന ആത്മ അങ്കുഷ്ഠമാത്രമായ ചൈതന്യത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്വാസമാണ്. ശ്വാസം വിട്ടു എന്നർത്ഥമില്ല. അപ്പോൾ ഇരുത്തുന്നൊരു ഇരിപ്പുണ്ട്, സമാധി ഇരുത്തുന്ന ഇരിപ്പ്. ആ രൂപത്തിൽ തന്നെയാണ് വിഗ്രഹം പണിതിട്ടുള്ളത്. സമാധി ചിലപ്പോൾ അടിയിലായിരിക്കാം, പക്ഷെ ആ രൂപം എങ്ങനെയാണോ അയ്യപ്പ സ്വാമി അവസാനം പന്തളത്ത് രാജാവും ഭക്തന്മാരും കണ്ടത്, ആ യോഗ പട്ടബന്ധധാരിയായ യോഗിയുടെ ജീവനെ ഹൃദയത്തിൽ ഒതുക്കിയിരിക്കുന്ന ഹൃസ്ഥലയെ മനസ്വസ്ഥതാക്രിയ എന്ന് രമണ മഹർഷി പറഞ്ഞ മനസ്സിനെ ഹൃദയത്തിൽ പ്രാണനോടുകൂടി ഒതുക്കി നിർത്തുന്ന വിദ്യയാണ് സമാധി വിദ്യ. ആ സമാധിയിൽ തന്നെയാണ് ഇപ്പോഴും അയ്യപ്പനുള്ളത്. എപ്പോൾ ഉണരും? മണ്ഡലകാലത്ത് ഒന്ന് കണ്ണു തുറക്കും. എന്തിനു വേണ്ടി? തന്നെ കാണാൻ വന്ന തന്റെ പ്രിയപ്പെട്ട പ്രജകൾ, അവരിൽ ഈഴവനുണ്ട്, അവരിൽ തീയനുണ്ട്, നായരുണ്ട്, അവരിൽ നമ്പൂതിരിയുണ്ട്, ബ്രാഹ്മണൻ എല്ലാവരും ഉണ്ട്, ചെറുമനും പുലയനുമുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ കാണാൻ വേണ്ടി മണ്ഡലകാലത്ത് 48 ദിവസത്തോളം കണ്ണുകൾ തുറന്ന് അനുഗ്രഹമൂർത്തിയായിരിക്കുന്നു സമാധി വിലീനനായ അയ്യപ്പ സ്വാമി. അപ്പോൾ ധർമ്മശാസ്താവിന്റെ പീഠം, ധർമ്മശാസ്താവിന് വിഗ്രഹമില്ല. നിങ്ങൾ വരച്ചു കാണുന്ന ഫോട്ടോ അല്ലാട്ടോ, ധ്യാനമൊക്കെ ഉണ്ട്, പക്ഷെ വിഗ്രഹത്തിലല്ല കൽപ്പിക്കപ്പെടുന്നത്, പീഠത്തിലാണ്. ആ പീഠത്തിനു മുകളിൽ ആ മൂർത്തിയുടെ തന്നെ അവതാരമായ അയ്യപ്പൻ വന്നിരിക്കുകയാണ്. എന്താണ് നടന്നൂടെ? വിഷ്ണു ഉണ്ട്, മഹാവിഷ്ണു, ശ്രീകൃഷ്ണനും ഉണ്ട്. ഒരുപോലെയാണോ കണ്ടാൽ? അല്ല. ഒരാൾ പറയണേ, അല്ല നിങ്ങൾ നോക്കണേ, ധ്യാന ശ്ലോകത്തിലുള്ള മൂർത്തിയെ അല്ല ഉത്സവത്തിന് കൊണ്ടുവന്നു, ഇരിക്കുന്ന അയ്യപ്പനെല്ലാം നടക്കാൻ കൊണ്ടുവന്നൊക്കെയാ പറയണം. അമ്പലത്തിൽ പോയിട്ടില്ല എന്നാ ചുരുക്കം. കണ്ണൂർ വാടായിക്കാവിൽ പോയാൽ 8 കൈകളോടുകൂടി ഭീകരരൂപിണിയായി ദാരികനെ വധിക്കുന്ന ദേവിയുടെ രൂപമാണ് അവിടെ ശില്പമായി വെച്ചിരിക്കുന്നത്, വിഗ്രഹമായി വെച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ആകെ 3 കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹങ്ങളിൽ ഒന്നാണ്. 3 കേരളത്തിലുള്ള ഒന്ന്, തെക്കേയറ്റത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടുത്തെ മഹാവിഷ്ണു കടുശർക്കര യോഗത്തിലാണ്. 2, മാടായിക്കാവ് കണ്ണൂർ. 3, വടക്കേയറ്റത്ത് കുമ്പള എന്ന സ്ഥലമുണ്ട് കാസർഗോഡ് അറ്റം, അവിടെ അനന്തപുര ക്ഷേത്രം. ഈ 3 സ്ഥലത്തേ ഉള്ളൂ കടുശർക്കര. മാടായിക്കാവലമ്മയുടെ ഉത്സവമൂർത്തി, പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന മൂർത്തി നിൽക്കുന്ന രൂപമാണ്, ചതുർഭുജയായി നിൽക്കുന്ന രൂപമാണ്. അതിനകത്തെ പ്രതിഷ്ഠയെ ഒരു ബന്ധുവില്ല കണ്ടാൽ. അപ്പൊ നിങ്ങൾ പറയൂ, ഇതല്ലാതെന്ന് പറയൂ. നിങ്ങൾക്ക് ക്ഷേത്ര പ്രതിഷ്ഠയെ പറ്റിയോ അതിന്റെ സംവിധാനങ്ങളെ പറ്റിയോ ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ ഇന്നലെയാണ് പുസ്തകം വരുത്താൻ തുടങ്ങിയത്. ഇന്നലെ ശബരിമല വിഷയം വന്നപ്പോഴാണ് നിങ്ങൾ പുസ്തകം വരുത്താൻ തുടങ്ങി, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ധർമ്മശാസ്താവിന്റെ പീഠത്തിൽ വന്ന് യോഗപട്ടബന്ധിതായിരിക്കുന്ന ആ വൃത്തിക്ക് ഒരു പേരുണ്ട്. വെറും 1 square feet സ്ഥലം മാത്രമേ യോഗപട്ടബന്ധിതനായ ഒരു യോഗി ഉപയോഗിക്കാൻ പാടുള്ളൂ. 1 square feet. അവിടെ എങ്ങനെ ഇരിക്കും? 2 പാദം ചേർത്ത് കുന്തിച്ചിരുന്നാലേ 1 square feet ഇരിക്കാൻ പറ്റുള്ളൂ. പത്മാസനത്തിൽ ഇരുന്നാൽ 1 square feet പുറത്തു പോകും. 1 square feet സ്ഥലം മാത്രം എടുത്തുകൊണ്ട് കുന്തിച്ചിരിക്കലാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ യോഗപട്ടബന്ധിതന്റെ ലക്ഷണം. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ. കാഞ്ചി മഹാപീഠത്തിലെ ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ, ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാറ്. അതിന്റെ പേര് കുടീചകവൃത്തി. സംസ്കൃതത്തിൽ എന്താ പറയുക? കുടീചകവൃത്തി. ഒരു കുടിക്കകത്ത് നിഷ്ഠയോടുകൂടി 1 square feet സ്ഥലത്ത് തന്റെ യോഗ പട്ടബന്ധവും ദണ്ടും, ഫ്ലാസിന്റെ ദണ്ടും
ബ്രഹ്മചാരി ആയിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണത്. അതുപോലെ തന്നെയാണ് അയ്യപ്പ സ്വാമി ഇരിക്കുന്നത്. അത് സന്യാസത്തിന്റെ പരമകാഷ്ഠയാണ്, അത് യോഗവൃത്തിയുടെ പരമകാഷ്ഠയാണ്, അത് മനോലയത്തിന്റെ പരമകാഷ്ഠയാണ്, അത് ഉന്മനിയുടെ പരമകാഷ്ഠയാണ്. ഇതൊക്കെ എന്താ വാക്ക്, നാളെ പോയി തപ്പിക്കോളും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്വാമി ഇതേ ശാസ്താവിന്റെ ധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷ അവതാരമായിരുന്നു. ആ സ്വാമി അവിടെ ഇരുന്നു, നമുക്ക് ദർശനം തരുന്നു. ശാസ്താവിനെ കാണണമെങ്കിൽ അയ്യപ്പനെ കണ്ടാൽ മതി എന്നായി. എന്ന് വെച്ചാൽ വിഷ്ണുവിനെ അറിയണമെങ്കിൽ കൃഷ്ണനെ കണ്ടാൽ മതി എന്നായി. വിഷ്ണുവിന്റെ ശീലങ്ങളല്ല കൃഷ്ണനുള്ളത്, അതുകൊണ്ട് അവർ തമ്മിലുള്ള അസ്തിത്വത്തിന് വ്യത്യാസമില്ല. അസ്തിത്വം ഒന്നു തന്നെ, രൂപഭേദമുണ്ടെന്ന് മാത്രം. അതാണ് ധ്യാനഭേദം വരാൻ കാരണം. അയ്യപ്പന്റെ മൂലമന്ത്രം നിങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞിരുന്നല്ലോ, പൂജ ചെയ്യുന്ന ഗ്രൂം നമഃപരായ ഗോത്രേ. ബീജാക്ഷരം അതിന്റെ അർത്ഥം വിശദീകരിക്കാൻ പറ്റില്ല. പരായ പരൻ ശിവൻ, ഗോത്രേ ഗോപനം ചെയ്യുന്നവൻ, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവൻ ആരാണ്? ഗോവിന്ദൻ. പരമനായ ശിവനും ഗോപ്താവായ വിഷ്ണുവും ചേർന്നിരിക്കുന്ന മൂർത്തിക്ക് നമസ്കാരം നടത്തും. അതിനെന്തെങ്കിലും പ്രാമാണ്യമുണ്ടോ? ഉണ്ട്. വേദത്തിലെ ശങ്കരനാരായണ സൂക്തം, ഋഗ്വേദത്തിലെ ശങ്കരനാരായണ സൂക്തം അല്ലെങ്കിൽ ഹരിഹര സൂക്തത്തിൽ സോമാരുദ്രാധാരയേധാമസൂര്യം, സോമാരുദ്രന്മാർ ചേർന്നിരിക്കുന്ന ഈ മൂർത്തി ഈ അസുരന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ്. രക്തബീജന്മാർ, രക്തത്തിന് ചുവപ്പ് നർത്ഥമുണ്ട്, രക്തബീജന്മാരാണ് ഇവർ. അവിടുന്ന് ഇവിടുന്ന് പൊന്തിപ്പൊന്തി വന്ന് ധർമ്മത്തിന്റെ ശരീരത്തെ കാർന്നു തിന്നാൻ വരുന്ന രക്തബീജന്മാരെ അടക്കി നിർത്തു സോമാരുദ്രമൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന മൂർത്തി നമ്മുടെ അയ്യപ്പൻ തന്നെയാണ്. അതിന്റെ പൂർവ്വരൂപമാണ്, പ്രാഗ്രൂപമാണ് ശങ്കരനാരായണ മൂർത്തി. അതായത് വൈഷ്ണവരും ശൈവരും തമ്മിൽ അടിയുണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അയ്യപ്പനാണ്. കാരണം ആ ഭേദത്തെ പോലും അതിക്രമിച്ച് ശങ്കരനാരായണ മൂർത്തിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അയ്യപ്പ സ്വാമിക്ക് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ അഭിഷേകം ശ്രീരുദ്രാഭിഷേകമാണ്. രാത്രി പാനകം തരില്ല, രുദ്രനാണ് അഭിഷേകം. അഭിഷേകപ്രിയനായ രുദ്രനെയും അലങ്കാരപ്രിയനായ വിഷ്ണുവിനെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്ന മൂർത്തിയാണ് അയ്യപ്പ സ്വാമിയുടെ മൂർത്തി. അതുകൊണ്ട് ഈ മൂർത്തി വൈദിക പ്രാമാണ്യമുള്ള ശങ്കരനാരായണ മൂർത്തി തന്നെയാണ്. ശാസ്താവിന്റെ അവതാരമായ അയ്യപ്പനെ നാം പൂജിക്കുന്നത് ശങ്കരനാരായണ ഭാവത്തിലാണ്, ഒരേ ഐക്യമാണ്. പിന്നെ സാമുവൽ മറ്റീർ 1883 നടത്തിയ സർവേയിൽ മലയരയന്മാരുടെ എണ്ണം 11,000 ശിഷ്ടമാണ്, 11,500 സംതിങ്. ആ 11,000 2,000 പേര് അന്നു തന്നെ ക്രിസ്ത്യാനികളാണ്. സാമുവൽ മറ്റീർ എഴുതി വെച്ച് എന്നെ തെറി പറയണം, നിങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ കുഴപ്പം എന്താ പറയുക, നിങ്ങളൊരു വടി ഇങ്ങനെ എടുക്കും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നിറകിൽ അടിക്കും. അതിനെപ്പോ കാര്യം, നിങ്ങളൊരു വാദം അവിടെ കൊണ്ടുവരും, അത് ഹിന്ദുക്കൾ അങ്ങോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ നിറകിൽ കൊണ്ട് തരും, അവിടെ നിങ്ങളെ വാദം അവിടെ തീരുകയാണ്. ഇത് എത്രയോ കാലമായി കാണും, നിങ്ങൾക്ക് ഇത് പരിപാടി നിർത്തിക്കൂടെ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് തോന്നുകയാണ്. പക്ഷെ ഇതൊക്കെ രസമല്ലേ, ആശയം ആദാന പ്രദാനങ്ങളിലൂടെ വളരുന്ന സംസ്കാരമല്ലേ. സാമുവൽ മറ്റീർ എഴുതി വെച്ചിരിക്കുന്നത് അന്ന് കാലത്ത് കേവലം 11,000 ശിഷ്ടം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന മലയരയന്മാർ പത്തനംതിട്ടയിലെ കാടുകളിൽ ഇടുക്കി മുണ്ടക്കയത്ത് കോട്ടയം ജില്ലയുടെ ഒരു ഭാഗത്തൊക്കെയായിട്ട് ഒതുങ്ങിക്കൂടിയെന്നൊരു വിഭാഗമാണ് മലയര വിഭാഗം. അവരിൽ 2,000 1883 തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് സാമുവൽ മറ്റീർ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു റീസർവേ നടന്നു, എപ്പോഴാന്നറിയോ, 100 കഴിഞ്ഞ് 1983 റീസർവേയിൽ കണ്ടെത്തി. എന്താണെന്നറിയോ, 40.86% മലയരയന്മാരും ക്രിസ്ത്യാനികളായി എന്നാണ്. എന്ന് വെച്ചാൽ 100 41 ക്രിസ്ത്യാനികളാണ് 1983 മലയരയന്മാർ. ഇന്ന് 2018 ക്രിസ്തുമതത്തിന്റെ പാൽപ്പൊടി ബിസിനസ് അറിയുന്നവർക്കെല്ലാം അറിയാം, ഏകദേശം 99% മലയരയന്മാർ, പേരുമാറ്റാത്തവർ, ഹിന്ദു നാമധാരികൾ ആരായിരിക്കുമെന്ന് ചിന്തിക്കണം നമ്മൾ. പേരുമാറ്റില്ല അവര്, അത് വലിയൊരു തന്ത്രമാണ്. എന്റെ ഒരു സുഹൃത്ത് ചെന്നൈയിൽ പഠിപ്പിക്കാൻ പോയപ്പോ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു, പേര് വിജയലക്ഷ്മി എന്നാണ്, പക്ഷെ കഴുത്തിൽ കൊന്തയുണ്ട്. അടുത്തു പോയി ചോദിച്ചു, ഒരു ഹിന്ദുത്വവാദി ആയതുകൊണ്ട് ചോദിച്ചു, മോളെ നിന്റെ പേര് വിജയലക്ഷ്മി എന്നല്ലേ? ആമാ സർ, അതെ. പിന്നെ നീ എന്താ കഴുത്തിൽ കുരിശുമാല ഇട്ടിരിക്കുന്നത്? ഞാൻ ക്രിസ്ത്യൻ സർ, പേര് മാറ്റലേ. ഞാൻ ക്രിസ്ത്യാനി, അതെ, നീ പേര് മാറ്റലേ? ആ പള്ളിയിൽ എന്ത് സ്വാമിയാർ ചൊല്ലിയാച്ചു? പള്ളിയിൽ ഏതാ സ്വാമിയാർ?
പള്ളിയിലെ തമിഴ്നാട്ടിലൊക്കെ നോക്കണം, പദപ്രയോഗങ്ങളിൽ പോലും ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. കുർബാനയ്ക്ക് തമിഴ്നാട്ടിൽ പൂശയെന്നാ പറയുന്നത്, നല്ല പൂശ് കിട്ടാത്ത കുഴപ്പമാണ്. അതുപോലെ പൂജ ചെയ്യുന്ന ഫാദറിനെ സ്വാമി എന്നാ വിളിക്കുന്നു. ഇവന്മാർ അധിക പേരും കാവി ഉടുക്കാനും തുടങ്ങിയിട്ടുണ്ട്, രുദ്രാക്ഷമാല ഇടാനും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ കാലമായി നടക്കുന്നതാണ്. ഇങ്ങനെ പേരു മാറ്റാതെ എന്നാൽ ഹിന്ദുമതത്തോട് 100% വിരുദ്ധത പുലർത്തുന്ന, ശത്രുത പുലർത്തുന്ന, വെറുപ്പ് പുലർത്തുന്ന ആളുകളുടെ പേരാണ് രഹസ്യ ക്രിസ്ത്യാനികൾ. രഹസ്യ ക്രിസ്ത്യാനികൾ പലരും ഉണ്ട് കേട്ടോ, വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണൻ സാറിനെയൊക്കെ പള്ളിയിലാണ് അടക്കിയത്, അറിയാത്തവരുണ്ടാവില്ല. അതുപോലെ മറ്റു പലരും പ്രമുഖന്മാരും രഹസ്യ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നമ്മൾ വളരെ കാലം കഴിഞ്ഞാണ് അറിഞ്ഞത്. പേരിൽ ഒന്നാന്തരം ഭഗവാന്റെ നാമങ്ങൾ അർജുനന്റെ പര്യായൊക്കെ ആവും. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായ പേർ, പിന്നെ കിരീടിയും, ശ്വേതാശ്വനെന്നും, ധനഞ്ജയൻ, ജിഷ്ണുവും, ഭീതിഹരം, സവ്യസാചി, ബീഭത്സവും, 10 നാമങ്ങളും ഭക്തിയാ ജപിക്കുകിൽ നിത്യ ഭയങ്ങൾ ഒഴിഞ്ഞുപോകും നിർമ്മനിർണ്ണയം എന്നാ പറഞ്ഞത്. അതിൽ വിജയനും ഈ ധനഞ്ജയനും ഒക്കെ കേട്ടാൽ ഹിന്ദു ആയിരിക്കും. പക്ഷേ ഒരു പക്ഷേ ഈ മലയരേന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രോഗികളിലേക്ക് നമ്മുടെ സ്വാമിയെ വിറ്റുകളയാനുള്ളൊരു നീക്കമാണോ ഇതെന്ന് നാം കരുതിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ അടി പേടിച്ചിട്ടും, എനിക്ക് പേടിയുണ്ട്, ദാഹത്തിനോട് അടിച്ച് എനിക്ക് പേടിയാണ്, കൊണ്ടോ വേദനിക്കും, RSS ഒക്കെ വേദനിക്കണം, അവരെന്നും അടിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അവർ പ്രഹാരം അടിച്ച് പരിശീലിച്ചുകൊണ്ട് എനിക്കത്ര അറിയില്ല, അടിച്ചാൽ ഓടാൻ പോലും അറിയില്ല. എന്നെ പിടിക്കാനുള്ള കുടുംബയിൽ പിടിച്ചാൽ മതി. അപ്പൊ അടി പേടിച്ചിട്ട് പോലും റോട്ടിലിറങ്ങി ഇങ്ങനെ കരയേണ്ടി വരുന്നത് ഞങ്ങളുടെ കഷ്ടമാണ് സർ. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തം വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അഭിമാനത്തോടെ ഹിന്ദുവെന്നും പറയാനും കഴിയാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ വേദനയാണ് ഞാനടക്കമുള്ളവർ പങ്കിടുന്നത്. നിങ്ങൾക്ക് വലിയ ബിസിനസ് കാണും, നിങ്ങൾക്ക് വലിയ ഡീലുകൾ ഉണ്ടാവും. ഇടക്കിടക്ക് ഇന്ത്യക്ക് പുറത്തു പോവാറുണ്ടല്ലോ, ഇന്ത്യക്ക് പുറത്തു പോയിട്ട് നിങ്ങൾ പലതും ഉറപ്പിക്കുന്നുണ്ടാവാം. പോലീസുകാരെ ശരിക്കും കേൾക്കണേ, ഉണ്ടെന്നല്ല പറഞ്ഞത്. ഈ ചിലരെ പ്രകോപിപ്പിക്കാൻ പാടില്ല, ഭീമനെ ഒന്നും പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നാലും മഹാഭാരതം പറയുന്നത്. അവൻ ഗതയടിച്ചോണ്ട് അടിക്കും, അവൻ ആകെ വയറും അതിന് താഴെയുള്ളത് പ്രവർത്തിക്കുള്ളൂ, മേലേക്കുള്ളതൊക്കെ കറണ്ട് ഓഫാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടാവാം. എന്താ സംശയം? സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു, നാളെ തന്നെ ഞങ്ങൾ നടത്തും, ഏത് ഫെമിനിസ്റ്റ് വരട്ടെ ഞങ്ങൾ അവരെ കയറ്റും എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഒരു പേടി വരികയാണ്. സ്വാഭാവികമായി വിധി നടപ്പിലാക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, അവിടുത്തെ ശബരിമലയിലെ ബോർഡങ്ങ് മാറ്റിയാൽ മതി, യുവതികൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് മാറ്റിയിട്ട് സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കുക, ഇനി മുതൽ വിശ്വാസിനികളായ സ്ത്രീകൾക്കും ശബരിമല ചവിട്ടാമെന്നൊരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി. ദേശാഭവനിൽ ഇറക്കരുത്, പത്രങ്ങൾ കൂടി വായിക്കുന്ന പത്രത്തിൽ ഇറക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ വിശ്വാസികൾക്ക് ഇപ്പോ പ്രക്ഷോഭമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വിശ്വാസികളായ നമ്മളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പോവോ? ഇല്ല, എന്റെ വീട്ടിൽ നിന്ന് പോവില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീട്ടിൽ മിക്കവാറെനിക്ക് തോന്നുന്നു. അല്ല, അയ്യപ്പനടുത്ത് പോയിട്ട് ഞാൻ ഉപയോഗിച്ച നാപ്കിൻ ഒന്ന് പൊക്കി കാണിക്കാം, അതെന്ത് ഭക്തിയ, ആർത്തവ വിപ്ലവം, ആർത്തവം കൊണ്ടൊരു വിപ്ലവം നടത്തി നോക്കണം. കഷ്ടമാണ് തിരിച്ചടിക്കും, ഇതൊക്കെ പ്രകൃതി വെറുതെ ഇരിക്കില്ല. അപ്പോ നിങ്ങൾ അങ്ങനെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പ്രസ്താവനയും നടത്തിക്കോ, നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ മിടുക്കനാണല്ലോ, പത്രസമ്മേളനം നടത്തി, ഇനി മുതൽ നിയമം പ്രകാരം നിങ്ങൾക്കൊക്കെ കയറാം എന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്നിട്ട് സാധാരണ പൂജ തുടരാൻ അനുവദിച്ചാൽ മതി. ഇത് അങ്ങനത്തെ ഒരു വാശിയാണോ നമ്മൾ കാണുന്നത്? അത്തരത്തിലൊരു വാശിയിൽ ആരോടോ ഡീല് പറഞ്ഞുറപ്പിച്ച് ഏറ്റവും മിനിമം 10,000 കോടി എങ്കിലും പറഞ്ഞുറപ്പിച്ചിട്ട് വന്ന വരവിൽ വയറിളക്കം പിടിച്ച പോലെയാണ് മുഖ്യമന്ത്രി ഓടുന്നത്. എന്തിനാ? പെണ്ണുങ്ങളെ കയറ്റിയ ഞാൻ അടങ്ങോളൂ, അങ്ങനൊന്നും വിധിയില്ലല്ലോ. മുഖ്യമന്ത്രി വിജയൻ നിർബന്ധമായും പോലീസുകാരെ കൊണ്ട് ഭക്തന്മാരെ അടിച്ചോടിച്ചിട്ട് ഉള്ള നാട്ടിൽ ഈ ജന്മത്തെ അമ്പലം കണ്ടിട്ടില്ലാതെ പെണ്ണുങ്ങളൊക്കെ കയറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സുപ്രീം കോടതി? നിങ്ങളുടെ ആ ഒരു ധാർഷ്ട്യവും ആ ഒരു ആവേശവുമാണ് ഞങ്ങൾക്ക് സംശയമുണ്ടാക്കിയത്. RSS പ്രതികരിക്കുന്നതിന് മുൻപേ തന്നെ വിശ്വാസിനികളായ സ്ത്രീകൾ പ്രതികരിച്ചല്ലോ, ലക്ഷോപലക്ഷം തെരുവിലിറങ്ങിയല്ലോ. ജന്മകാലത്ത് വിചാരിക്കാത്ത NSS പോലും പ്രതികരിച്ചില്ലേ? ഞാൻ വിചാരിച്ചില്ല, സുകുമാരൻ നായർ പ്രതികരിക്കുന്നു. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അന്തസ്സുള്ള നിലപാടെടുത്തത് ജി സുകുമാരൻ നായരാണ്, പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും അന്തസ്സുള്ള നിലപാട്, ഒരു
സാംസ്കാരിക പ്രവർത്തകൻ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അഭിമാനവും അന്തസ്സും സുകുമാരൻ നായർ ഈ വിഷയത്തിൽ ഉറപ്പിച്ചു പിടിച്ചു, ഉയർത്തിപ്പിടിച്ചു. മറ്റു പലരും അങ്ങനെ ചെയ്തില്ല. അത് ഞാനൊരു വേദിയിൽ പറഞ്ഞു പോയി. അന്ന് മുതൽ ഫോൺ വരികയാണ്, സഹസ്രനാമം ഫോണിൽ. എന്റെ സഹസ്രനാമം സംസ്കാരം, നിങ്ങൾ ആർജിച്ച സംസ്കാര. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞതാരാ? ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പവ അപരന് സുഖത്തിനായി വരയണമെന്ന് പറഞ്ഞതാരാ? നാരായണ ഗുരുദേവൻ. നിങ്ങളുടെ പ്രസ്ഥാനം എടുത്ത നീചമായ നിലപാടിനെ ഞാനൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുമ്പോ നിങ്ങൾ പിപ്പിരി കാട്ടുക. മുഖ്യമന്ത്രി പറഞ്ഞേ, എന്നല്ലേ പറഞ്ഞ് നിങ്ങൾ എന്താ പറഞ്ഞത്? കേസ് കൊടുക്കും. ഞങ്ങൾ എന്താ കേസ് കൊടുക്കും? ഞാൻ ഈ പ്രസ്ഥാനത്തെ പറഞ്ഞത് ഇവരെങ്ങനെ വളച്ചൊടിച്ചെന്നറിയോ? ഗുരുദേവനെ പറഞ്ഞു എന്ന്. ഋഷിയായ ഉത്തമജ്ഞാനിയായ ചട്ടമ്പി സ്വാമികളുടെ സമകാലീനനായ ഗുരുദേവനെ വായിക്കാൻ അറിയുന്ന ഒരുത്തനും മോശപ്പെടുത്തി പറയുകയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, വായിക്കാൻ അറിയാത്ത ചിലർ ഇതിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവര് പറയും, ഗുരുദേവൻ പറഞ്ഞു, കള്ള് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത്, അതെങ്കിലും മനസ്സിലാക്കി ജീവിക്കുക. എന്റെ തലയ്ക്കോട്ട് കയറുന്നതിന് മുൻപ് സ്വന്തം ഗുരുവെന്ത് പറഞ്ഞെന്ന് ചിന്തിച്ച് അതുപോലെ ജീവിച്ച് കാണിക്കും നിങ്ങൾ. എന്നിട്ടല്ലേ മറ്റുള്ളവരെ ഗുണ്ടാപ്പണി കൊണ്ട് അടിച്ചൊതുക്കുക. ഫോൺ വിളി വരികയാണ്, തെറി വിളികളാണ് വരുന്നത്. എന്താ വിളി പറയാൻ കൊള്ളുന്നു? ഞാൻ ഓർക്കാത്ത എന്റെ പ്രപിതാമഹന്മാരെയൊക്കെയാ പോണ്ടിരുന്നത്. പിന്നെ പല പേരുകൾ പോട്ടെ, എനിക്കൊരു സഹസ്രനാമം തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആരാധ്യനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ വളർത്തുകയാണ്, അതിലൊന്നും പേടിയില്ല. പക്ഷെ മറിച്ചൊരു കാര്യം പറയട്ടെ, എന്ന് മുതലാണ് എന്നോട് ദേഷ്യം തുടങ്ങിയത്? മീഡിയ വൺ ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോ എനിക്കറിയില്ല ആരൊക്കെ ഇരിക്കുന്നത്, എന്നോട് പറയാറില്ല ഒരിക്കലും. ജനം ടി വി പോലും പാനൽ ആരാധനോട് പറയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രശ്മിത ചന്ദന്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ ഞാൻ മീഡിയ വണിൽ ചെന്നു, അവിടെ ഗോവിന്ദൻകുട്ടി മാഷിരിക്കുന്നുണ്ട്, സി പി ഐ എമ്മിന്റെ കൺഫേംഡ് അടിമയാണ് പാർട്ടിയുടെ. അതുപോലെ അതുപോലെ പിന്നെ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ. എനിക്ക് എന്റെ എന്നോട് തന്നെ ദേഷ്യം തോന്നിയ ഒരു നിമിഷമാണത്. എന്റെ പേര് വിദ്യാസാഗർ, ഞാനിട്ട പേരാ. 3.5 വയസ്സ്, അന്നൊക്കെ നഴ്സറി സ്കൂളിലാ കൊണ്ട ചേർക്ക. ഇന്നത്തെ പേര് LKG, PKG, ഗർഭ കെ ജി ഒന്നും അന്നില്ല. ഗർഭത്തിന് പഠിപ്പിക്കണ്ടിപ്പോ. അപ്പൊ അന്ന് നഴ്സറിയിലാ ചേർക്ക. ശിവപ്രസാദനൊക്കെ അറിയണ്ടാവും അല്ലേ, വന്നല്ലോ. അന്ന് നഴ്സറിയിലാ ചേർക്ക. അപ്പൊ നഴ്സറി പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, വല്ലാത്തൊരു പേരായിരുന്നു എൻ്റെത്. ആ പേരൊക്കെ വേണ്ട, നീ ഒരു പേര് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പത്രത്തിൽ വായിക്കാണ്, ആരോ ഇരുന്ന് വായിക്കുകയാണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്മരണയോ എന്തോ വന്നു പേപ്പർ. അപ്പൊ എനിക്ക് ഇത് മതി, എനിക്ക് പേര് അങ്ങനെ ഞാനിട്ടതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വിധം എനിക്ക് അതേപ്പറ്റി അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീഡിയ വണ്ണിൽ വരുന്നവർ ഈ ചർച്ചയിൽ അതാ എന്റെ പേരിൽ ഒരു മഹാനിരിക്കുന്നു, സി കെ വിദ്യാസ. അദ്ദേഹത്തിന്റെ പകയാണ് ഞാൻ ഇന്ന് കേൾക്കുന്ന തെറി മുഴുവൻ. ഇത് വെള്ളാപ്പള്ളി ഗണേശൻ ഇങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല, ഇത് ഇദ്ദേഹത്തിന്റെ പകയാണ്. അതായത് ഒരു അധ്യാപകന്റെ, ഒരു മലയാള അധ്യാപകന്റെ കൈപ്പത്തി വെട്ടി കാട്ടിലെറിഞ്ഞ ഒരു നൃശംസതയുടെ, ഒരു ക്രൂരതയുടെ ചാപ്റ്റർ മറന്നുപോയി കാണുമല്ലോ നിങ്ങൾ. ആ കൈവെട്ടി എറിഞ്ഞ അതേ പാർട്ടിയുടെ പരിപാടിയിൽ തൊടുപുഴ അങ്ങാടിയിൽ അധ്യക്ഷനായി സംബന്ധിച്ച് മനോഹരമായി പ്രസംഗിച്ച ആളാണിങ്ങേ, അതാണ് എനിക്ക് വേദന വരാൻ കാരണം. ഈ ചരിത്രമൊന്നും അറിയാതല്ല. അന്ന് ഞാൻ, അപ്പോഴാണ് SNDP ആളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ വായിച്ച ഓർമ്മയിലുള്ള ഒരു കാര്യം പറഞ്ഞു, 1888 വാവൂട്ട് യോഗമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം. വാവൂട്ട് യോഗം എന്ന് പറഞ്ഞാൽ അമാവാസ്യ കാലത്ത് തർപ്പണം ചെയ്യാൻ വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന യോഗം തുടങ്ങിയ പ്രസ്ഥാനം 1889 അരുവിപ്പുറം വാവൂട്ട് യോഗമായി തുടങ്ങി. പിന്നീട് 1903 ഇത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി മാറ്റി എഴുതി. അതിൽ രണ്ട് നിയമവ്യവസ്ഥകളുണ്ട്, രണ്ട് ഘട്ടങ്ങളായിട്ട്. ഒന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. അതിൽ മൊത്തം 16 ക്ലോസുകളാണ്. അതിൽ 16-ാമത്തെ ക്ലോസ് എന്താണെന്നറിയോ? ദിസ് ഈസ് എ കാസ്റ്റ്ലെസ് ഓർഗനൈസേഷൻ, ഇതൊരു ജാതിരഹിത സംഘടനയാണ്. അത്ഭുതം അല്ലേ? ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കൂ,
അങ്ങനെ ആയിപ്പോ. ഈഴവ ഗുരുവാക്കി മാറ്റാനല്ല ശ്രീനാരായണ ഗുരുദേവൻ നമുക്കിടയിൽ വന്ന് ജനിച്ചത്. സനാതന ധർമ്മത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ഋഷീശ്വരനായി ആദരിക്കപ്പെടാനാണ്. മറക്കരുത്, നിങ്ങളാണ് ഇത് അധർമ്മം ചെയ്യുന്നത്, ഞാനല്ല. സനാതനധർമ്മം അങ്ങനെയല്ലേ? പറയിപെറ്റ പന്തിരുകുളത്തിലെ പാക്കനാരും നാരായണത്വ ഭ്രാന്തനും നമുക്ക് ഗുരുക്കന്മാരാണ്. പറയിപെറ്റവർ പോലും ആ പാരമ്പര്യം വഹിക്കുന്ന ഹിന്ദുവിനോടാ നിങ്ങൾ പറയുന്നത് നാരായണ ഗുരുസ്വാമി ഈഴവന്റെ ഗുരുവാണെന്ന്? അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ അവിടെ എഴുതി വെച്ചത് ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ എന്ന് പറയാൻ. കാരണം ആദിശങ്കരൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മവുമായിട്ടുള്ള ഏർപ്പാട് നടത്തുന്ന ശങ്കരൻ. സുനിൽ ഇളയടത്തിന്റെ ഭാഷയിൽ ബ്രഹ്മവുമായിട്ടുള്ള ഏർപ്പാടാണ് ശങ്കരന്റെ വേദാന്തം. നാരായണ ഗുരു എന്താ പറഞ്ഞത്? ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ എന്നാണ്. ഇതിൽ ആര് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. സുനിൽ ഇളയടം എന്ന കെട്ടിയിറക്കിയ പുതിയ ഫണ്ടഡ് ബുദ്ധിജീവി പറയുന്നത് കേൾക്കുമോ, അതോ നാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞത് കേൾക്കുമോ? ഞാൻ നാരായണ ഗുരുദേവനെ ഫോളോ ചെയ്യുള്ളൂ. കാരണം നാരായണ ഗുരുദേവൻ പറഞ്ഞു ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ. എന്താണ് ശങ്കരൻ പറഞ്ഞ അദ്വൈത വേദാന്ത സത്യം മാത്രമേ നമുക്കും വെളിവാക്കാനുള്ളൂ എന്ന് തന്റെ സിദ്ധാന്ത പക്ഷത്തെ സുവ്യക്തമായി എഴുതി വെച്ച ഗുരുവിനെതിരെ നിങ്ങൾ നയിക്കുന്ന സമരമാണ് ഈ ജാതി വെറി. ഒരു ജാതിയുടെ ചെറിയ കുടത്തിനകത്ത് അടച്ചിടാൻ പറ്റുന്ന ആളുകളല്ല ഇവർ, നിങ്ങൾ മനസ്സിലാക്കിയില്ല. ആത്മോപദേശ ശതകവും ചിജട ചിന്തനവും പിണ്ടനന്ദിയും കാളീ നടനവും കുണ്ടലിനിപ്പാട്ടും സുബ്രഹ്മണ്യാഷ്ടകവും ബാഹുലിയാഷ്ടകവും ശിവശതകവും ദർശനമാലയും ഒക്കെ എഴുതിയ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏത് എസ് എൻ ഡി പി കാരനോടും എപ്പോഴും തർക്കിക്കാൻ തയ്യാറാണ് പൊതുവേദി. ബ്രാഹ്മണ്യം പറഞ്ഞ് നിങ്ങൾ കുറെ കാലം കളിയാക്കും. ഒരുത്തൻ എഴുതിയതാണ്, ആര്യസമാജക്കാരൻ എഴുതിയതാണ്, അവനും കിട്ടിയൊരു കൊട്ട് കഴിഞ്ഞ പ്രാവശ്യം. അവൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് ഈ പട്ടർ മഹാൻ. ഇതാണ്. അപ്പൊ അത് ജാതി പറച്ചിലല്ലേ? അല്ല, മേൽജാതിക്കാരൊക്കെ വിളിക്കാം. അപ്പൊ ആർക്കാ മേലെ കീഴേ നോട്ടം? നിങ്ങൾക്കാ? നമുക്കില്ല, നമുക്ക് സമഭാവമേ ഉള്ളൂ. ഏതുപോലെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന യാദവ ഗുരു, നിങ്ങളുടെ ഭാഷയെ പറയാം, അപ്പോൾ നിങ്ങൾ തൃപ്തിയാവുള്ളൂ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ജഗദ്ഗുരുവാണ്, നിങ്ങളുടെ പേര് യാദവ ഗുരു. പറഞ്ഞത് എന്താണ്? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ ശ്വപാകേച്ച് പണ്ഡിതാഹ സമദർശിനഹ. വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും ആനയിലും നായയിലും സകല ജീവജാലങ്ങളിലും നായെ ചുട്ടുതിന്ന ചണ്ടാള വർഗത്തിൽ പോലും ഏതൊരുവൻ തന്നെ തന്നെ കാണുന്നുവോ, സമദൃഷ്ടി ചെയ്യുന്നുവോ, ഒരേ ആത്മാവിനെ കാണുന്നുവോ, അവൻ മാത്രമാണ് പണ്ഡിതൻ. പണ്ടാ ഉള്ളവൻ പണ്ഡിതൻ. പണ്ടാ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. ആത്മജ്ഞാനി ആരാണ്? സകല ജീവജാലങ്ങളിലും ഒരേ ആത്മാവിനെ കണ്ട് വണങ്ങുന്നവൻ, എല്ലാറ്റിനോടും സമഭാവമുള്ളവൻ, സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് ഗീത എടുത്തു പറയുന്നുണ്ട്. കല്ലിന്റെ മണ്ണ് കട്ടയും സ്വർണവും ഒരു യോഗിയെ സംബന്ധിച്ച് ഒരുപോലെയാണ്. ചിലപ്പോൾ അവൻ വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചേക്കാം, ചിലപ്പോൾ കാട്ടിൽ കടന്നേക്കാം, രണ്ടും അവന് സമഭാവമാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ ഈഴവ ഗുരുവാക്കിയ അപരാധം നിങ്ങൾ ചെയ്തതാണ്, ഞാൻ ചെയ്തതല്ല. ശരിയാണ്, ആ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഉയർത്തപ്പെട്ട വിഭാഗങ്ങളിൽ ഒരുപാട് അധസ്ഥിത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മാത്രം ഗുരുവാകുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എല്ലാവരുടെയും ഗുരുവാണ് നാരായണ ഗുരുദേവൻ, എല്ലാവരുടെയും ഗുരുവാണ് ചട്ടമ്പി സ്വാമികൾ. മലയാളിയെ ശ്രീചക്രം വരയ്ക്കാനും തന്ത്രശാസ്ത്രത്തിന്റെ സൗക്ഷ്മമായ ഭാവങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്ത മഹാഗുരുവായ ചട്ടമ്പി സ്വാമികൾ, മഹാഗുരുവാണ് ചട്ടമ്പി സ്വാമികൾ. വിവേകാനന്ദ സ്വാമികളോട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, അങ്ങൊരാന, ഞാനൊരു കൊതുക്, കേട്ടാൽ കേമം തോന്നും. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികൾ ആനയെപ്പോലെ, ആനയെപ്പോലെ ആവേണ്ടവനാണ്. അന്ന് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, മദ്രാസിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. ഞാനൊരു കൊതുകെന്നാ പറഞ്ഞത്? ഈ കൊതുകിന്റെ പ്രത്യേകത എന്താ? അതിനൊരൊറ്റ പദാർത്ഥമേ കഴിക്കാൻ സാധിക്കൂ അല്ലേ? അതുപോലെ എല്ലാറ്റിലും ഏകമായ സത്തയെ മാത്രം രുചിച്ചുകൊണ്ടും ഭുജിച്ചുകൊണ്ടും ഇരിക്കുന്ന ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. നിങ്ങൾ ലോകം മുഴുവൻ ഇളക്കി മറിയിക്കാൻ വന്ന ശക്തിയുടെ വിത്താണ്, ഇതാണ് എന്റെ അർത്ഥം. എനിക്ക് ഇളക്കി മറിക്കിടുന്നില്ല, ഇളക്കി മറിക്കിടൊക്കെ നിങ്ങളും നാരായണ ഗുരുവും കൂടി ചെയ്തുകൊള്ളുക. ഞാൻ ഏകമായ സത്തിനെ മാത്രം കൊതുക് രക്തം കുടിക്കുന്ന പോലെ കുടിച്ചിരിക്കുന്ന യോഗിയാണ്. ഇതേപ്പറ്റി ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്, തണ്ടാരിൽ വീണും അതുകൊണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുകൃതി. തണ്ടാരിൽ വീണ് മധുകൊണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുകൃതി. വേദജ്ഞനായ ബ്രാഹ്മണനെയാണ് പറയുന്നത്, ജാതി ബ്രാഹ്മണനെ അല്ല. വേദത്തിന്റെ മർമ്മം അറിഞ്ഞ മഹാത്മാവിനെയാണ് പറയുന്നത്. ആരാണ് മഹാത്മാവ്? ഈ ചില വണ്ടുകൾ തേൻ കുടിച്ച ശേഷം ഒന്നും പറയാനാകാതെ, ഒന്ന് ചിറക് വിരിക്കാനാവാതെ തളർന്ന് മയങ്ങും
മതോന്മത്തരായ മധുവിന്റെ മത്തമായി മയങ്ങും, മധു കുടിച്ചു മയങ്ങും, തണ്ടാരിൽ വീണ് ആ ഇതളിൽ തന്നെ വീണ് അതിന്റെ രുചി കൊണ്ട് മയങ്ങി അങ്ങനെ കിടക്കും. അങ്ങനെ തണ്ടാരിൽ വീണ് വേദത്തിന്റെ സത്തയെ കുടിച്ചു മയങ്ങുന്നവനാണ് സൂരി സുകൃതി. അവൻ സുകൃതിയാണ്. അങ്ങനെയുള്ള സുകൃതിയാണ് ആര്? ശിശുനാമ ദിവ്യയോഗിയായ കുഞ്ഞൻ പിള്ള എന്ന ചട്ടമ്പി സ്വാമികൾ എന്ന് നമുക്ക് സൗക്ഷ്മ്യമായി സൂക്ഷ്മവശത്തോടുകൂടി കാണിച്ചു തന്നു. ഇവർ തമ്മിൽ ജാതി ഭേദം ഉണ്ടായിരുന്നില്ല. ആ എന്താ നായരെ, എന്താ തീരെ നല്ല ചോദിച്ചിരുന്നത്. അവർ പരസ്പരം ബഹുമാനത്തോടെ പെരുമാറിയത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യം ഹിന്ദുക്കൾ തിരിച്ചറിയരുതെന്നും എന്നും എക്കാലത്തും എപ്പോഴെങ്കിലും ഹിന്ദു ഏതെന്റെങ്കിലും പേരിൽ ഒന്നിക്കുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടുത്ത് പഴയ തന്ത്രമുണ്ടല്ലോ, അവനെ മലയരേനാക്കി മാറ്റുക, ഇവനെ ദളിതനാക്കി മാറ്റുക, അവനെ ചെറുപനാക്കി മാറ്റുക, ഇവനെ നമ്പൂതിരിയാക്കി മാറ്റുക, തമ്മിലടിപ്പിക്കുക എന്ന കുറുക്കൻ തന്ത്രം ഇത്തവണ നടപ്പിലാവില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം ഈ യുദ്ധം നയിക്കുന്നത് ഗുരുസ്വാമിമാരാണ്, ചാത്തന്മാരാണ്. സൂക്ഷിച്ചുകൊള്ളണം. ശാസ്ത്രാവ് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി നമുക്കിടയിൽ നടക്കുന്ന ഗുരുസ്വാമിമാരാണ് ഈ യുദ്ധം നയിക്കുന്നത്. സുനിൽ ഇളയടം പറഞ്ഞു, 1950 ശേഷവും 10,000 സ്ത്രീകൾ കയറിയിരുന്നു അത്രേ. സ്വാമി അങ്ങ് കണ്ടിട്ടുണ്ടോ? യുവതികൾ മണ്ഡലകാലത്ത് കയറുന്ന അങ്ങ് കണ്ടിട്ടുണ്ടോ? എത്രയോ 10,000 ധർമ്മനിഷ്ഠരായ ഗുരുസ്വാമിമാർ കാണാത്ത കാര്യം ഒരിക്കൽ പോലും മല ചവിട്ടിയിട്ടില്ലാത്ത ഈ എംബോക്കികൾ എങ്ങനെ കണ്ടു? അപ്പോൾ ഇവർക്ക് കൃത്യമായി ചെല്ലും ചെലവും കിട്ടിക്കൊണ്ട് ഇവർ മൈക്കിന് മുമ്പിൽ നടത്തുന്ന ശബ്ദ വ്യഭിചാരമാണിത്. ശബ്ദങ്ങളെ നിങ്ങൾ വ്യഭിചരിക്കുകയാണ്. സത്യത്തിന് വിരുദ്ധമായ ഒരു ശബ്ദത്തെ തിരിച്ചു നിർത്തിയാൽ അത് ശബ്ദത്തെ വ്യഭിചരിക്കലാണ്. സത്യത്തിന് വിരുദ്ധമായി ശബ്ദം ചരിക്കാൻ പാടില്ലെന്നതാണ് വേദത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് വേദഋഷി പറയുന്നത്, ബ്രഹ്മചാരിയായി പൂണൂലിട്ട് വരുന്ന കുട്ടിയോട് പറയുകയാണ്, സത്യം വദ, നീ സത്യം പറയൂ. എന്താ സത്യം പറയാന്ന് പറഞ്ഞാൽ? ത്രികാലാതീതമായി സത്യം പറയാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അതല്ല പറയാം, വേദത്തിൽ പറയപ്പെട്ടതിന് വിരുദ്ധമായി നീ പറയരുത്. സത്യത്തിന് വിരുദ്ധമായി നിനക്ക് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കരുത്. എത്ര കോടി കിട്ടിയാലും, ഏത് UAE നിന്ന് കിട്ടിയാലും നീ പറയരുത്. അങ്ങനെയല്ലേ? നീ പറയരുത് ബൽസ സൗമിത്രേ, അല്ലേ? നീ പറയരുത്. അതാണ് സത്യനിഷ്ഠ. അത് തന്നെയാണ് നൈഷ്ഠിക ബ്രഹ്മചര്യവും സത്യനിഷ്ഠയാണ്. സത്യം വദ, വേദത്തിലെ വാക്കാണ്. സത്യം പറയൂ സർവദാ സദാ. ധർമ്മം ചര, നീ ധർമ്മത്തിന്റെ പാതയിലൂടെ നടക്കൂ. എത്ര അടി കിട്ടിയാലും, എത്ര മനോജ് എബ്രഹാം വിചാരിച്ചാലും, ഈ ധർമ്മപാതയിൽ നിന്ന് ധർമ്മശാസ്താവിന്റെ ആ മൂലവിഗ്രഹത്തെ അപമാനിക്കാൻ നീ നിന്നു കൊടുക്കരുത്. ശക്തിയോടെ ക്ഷത്രിയനായി നീ മുന്നോട്ട് പോകൂ എന്ന് ഋഷി പറഞ്ഞു. സത്യം വദ, ധർമ്മം ചര. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയൻ ശ്രേയസഹേതുഹു യഹ സ ധർമ്മ. സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു കാരണമായിരിക്കുന്ന, നിലനിൽപ്പിന് മാത്രമല്ല അഭ്യുദയത്തിന് കാരണം, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഓഫ് എവ്രി ബീയിങ് ഇസ് എൻഷുർഡ് ഇൻ ദ വേദിക് വിസ്ഡം. വേദത്തിലെ അറിവിൽ നിങ്ങൾക്ക് ഭൗതിക ജീവിതം സമ്പന്നമായി സമൃദ്ധമായി കെട്ടിപ്പടുക്കാനുള്ള അറിവുകളുണ്ട്. ആ അറിവിലൂടെ, ആ മൂല്യങ്ങളിലൂടെ നീ ജീവിക്കുമ്പോൾ നീ ധർമ്മത്തിന്റെ സുഖം ഭൗതിക ജീവിതത്തിൽ അറിഞ്ഞു തീരും. അതുകൊണ്ടാണ് മാതൃദേവോഭവ മൂല്യമാണ്, പിതൃദേവോഭവ മൂല്യമാണ്, ആചാര്യദേവോഭവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എസ്എഫ്ഐക്കാര റിട്ടയർ ആവാൻ പോകുന്ന ടീച്ചർ സ്ത്രീയാണ്. ലിംഗനിവേദിയും ലിംഗനീതിയും അവിടെ ഇല്ല. റിട്ടയർ ആവാൻ പോകുന്ന പ്രിൻസിപ്പൽ ടീച്ചറാണ്, സ്ത്രീയാണ്. അവരെ പറഞ്ഞേക്കുന്നത് എങ്ങനെയുള്ള കുഴിമാടുണ്ടാക്കി റീത്ത് വെച്ചിട്ടാണ്. അപ്പൊ ചോദിച്ചപ്പോ ഒരു മന്ത്രി പറയാണ്, പഴയ മന്ത്രി ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, പഠിപ്പിക്കാറില്ലാണ്, അയാളിപ്പോ സാംസ്കാരികമായിട്ട് നടക്കുക, ചിത്രം വരാം. അയാള് പറഞ്ഞു, അതൊരു ആർട്ട് ഇൻസ്റ്റലേഷൻ അല്ലേ? ഏത് ഗുരുനാഥ ആചാര്യ കോളേജിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവർക്ക് കുഴിമാട് ഉണ്ടാക്കിയിട്ട് അതിനുള്ള റീത്ത് വെക്കുന്ന ആർട്ട് ഇൻസ്റ്റലേഷനാണ്. ഇതാണ് സത്യത്തിനെതിരെ ശബ്ദവും പ്രവൃത്തിയും തിരിച്ചു നിർത്തുന്ന തിരിയക്കുകളുടെ സ്വഭാവം. അപ്പോ ആചാര്യ ദേവോഭവ മൂല്യമാണ്. ആചാര്യനെ നിന്ദിക്കരുത്, അവൻ ദേവനാണ്. ആചാര്യഭാവത്തിലാണ് ഗുരുസ്വാമി ഇരിക്കുന്നത്. ഗുരുസ്വാമി പറയുന്നത് നമ്മളൊക്കെ കേൾക്കുക. നെയ്ത്തേങ്ങ ഒഴിക്കുന്ന പറഞ്ഞു പറഞ്ഞ പോലെ അന്ധവിശ്വാസം വന്നു പോയി കേട്ടോ. ഒരു ഗുരുസ്വാമിക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം, ഈ കുറച്ച് കഴിഞ്ഞ് വിളിക്ക്, ഞാനൊരു ചൊറയിലാണ്. കോഴിക്കോട് ഭാഷ പറയാം. അങ്ങനെ ആചരണം കെട്ടുപോയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഒഴുകി വരുമ്പോൾ ഒരുപാട് മാലിന്യം കയറി വരുമല്ലോ.
മാലിന്യമൊക്കെ നീക്കണമെന്ന് സ്വാമിക്കും തോന്നി കാണും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ചത്, ആർത്തവ വിപ്ലവം ഇവരെ കൂടെ സൃഷ്ടിക്കുകയാണ്. അസുരന്മാർ എപ്പോഴാ സ്വാമി ഇളക്കി വിടുന്നറിയോ? ദേവന്മാർ ധർമ്മം തെറ്റിക്കുമ്പോഴാണ്. ദേവന്മാർ വെറും കുടിച്ചു പൂസായി നൃത്തം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടനെ ഭഗവാൻ തന്നെ ഒരു പണിയെടുക്കും. കുറേ രക്തബീജന്മാരെ, അനവധി നിരവധി ചോരച്ചാലുകളൊക്കെ നീന്തി കയറിയ കുറേ രക്തബീജന്മാരെ അവിടെ ഇളക്കി വിടും. എന്നിട്ട് അവര് വന്നിട്ട് നമ്മളെ സ്വൈര്യം കെടുത്തു. ഒരു രാവും പകലും പല രൂപത്തിൽ പല ഭാവത്തിൽ സന്യാസി മാരീച വേഷത്തിൽ വരെ വന്നു. അങ്ങനെയല്ലേ, രാവണൻ സന്യാസി വേഷം കെട്ടിയത് കൊണ്ടാണ് സീതാദേവി കൊണ്ടുപോകാൻ പറ്റിയത് അല്ലേ? അപ്പൊ ലോകത്ത് ആദ്യത്തെ കള്ള സന്യാസി രാവണനാണ്. അവസാനത്തത് ഇപ്പൊ കണ്ടില്ലേ? അങ്ങനെ എല്ലാറ്റിലും ഒരു ആദ്യാവസാനമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ആദ്യം അയ്യപ്പനെ തുടങ്ങുകയാണ്. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തെ നശിപ്പിച്ച, അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിൽ തീവച്ച ആളുകളെ കയ്യാമം വെച്ച് ഞാൻ ജയിലിലടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ, ലോകത്തിലെ തന്നെ ഇലക്ഷനിലൂടെ കടന്നു വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റും മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമാണ്. അവസാനത്തെ ആളുടെ പേര് ഞാൻ പറയണില്ല. വിജയമാണ്, സർവത്ര വിജയമാണ്. തൊട്ടതെല്ലാം പൊന്നാണ്. അഭിമന്യുവിനെ അറസ്റ്റ് ചെയ്ത് 1000 പേരെയല്ലേ പിടിച്ചാത്തിരിക്കണത്? അഭിമന്യുവിനെ അറസ്റ്റ് ചെയ്തവരുടെ വീടിന് ചുറ്റും വളഞ്ഞിട്ടല്ലേ പോലീസ് പിടിച്ചത്? അഭിമന്യനെ കൊന്നവനെ, അഭിമന്യെ കൊന്നവനെ പിടിച്ചിട്ടില്ല. ശബരിമലയിൽ അന്ന് വെറുതെ മുറുക്കാൻ വാങ്ങാൻ പോയാൽ പോലും അറസ്റ്റിലാക്കും. പത്തനംതിട്ട അങ്ങാടി ഇറങ്ങാനൊക്കെ ചെയ്യില്ല. എന്തിനേറെ പറയുന്നു, ചില സ്റ്റുഡിയോയിൽ പുലി കാണുമ്പോൾ ധൈര്യം പിടിച്ചുകൊണ്ടോ? പുലി വാഹനമുള്ള അയ്യപ്പൻ എന്നാലോ പേടിയാണ്. കംസന്റെ ഭയമാണിത്, കംസന്റെ ഭയം. ഉറങ്ങാൻ പറ്റണില്ല, ഉണ്ണാൻ പറ്റണില്ല. എപ്പോഴും ഈ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊരു വിചാരമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ മുമ്പ് വിജയേട്ടൻ മോക്ഷം നേടും. കാരണം സദാ വിചാരമാണ് അയ്യപ്പ 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 അയ്യപ്പ. നമുക്ക് അത്ര വിചാരമില്ല. ഈ 50 കൊല്ലം കൊണ്ട് നമ്മുടെ ജാഗ്രത കെട്ടുപോയത് കൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറി ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞേ ചൊറയിലായി പോയത് നമ്മള്. പിന്നെ ശരണം വിളി മാറിപ്പോയി. ഇപ്പൊ പോയാൽ വേക്കുന്ന സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മോക്ഷം കിട്ടിയ വേക്കുന്ന പോക്കും നിർത്തുന്നു. അങ്ങനെയൊക്കെ കോമഡി ഇറങ്ങി, തെരുവ് നാടകങ്ങളിൽ കളിച്ചു, കോമഡി സ്കിറ്റിൽ കളിച്ചു, സ്വാമിയെ അവഹേളിച്ചു. അങ്ങനെ സ്വാമിയെ അവഹേളിച്ച ദേവന്മാരാണ് നമ്മൾ. ഇന്ന് നമ്മൾ അസുരനാൽ ഭരിക്കപ്പെടുകയാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു വേണ്ടോ? മീശ ഇല്ലാത്തൊരു അസുരന്മാരുണ്ട്. സീരിയലിൽ മാത്രമാണ് മീശ പഠിച്ചിട്ട് ദേവന്മാരും മീശ വളർത്തി അസുരന്മാരും വരുന്നത്. ജീവിതത്തിൽ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. സുരൻ എന്ന് പറഞ്ഞാൽ ഉത്തമ കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ് സുരൻ. അസുരൻ എന്ന് പറഞ്ഞാൽ അസുക്കളിൽ രമി, അസുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ രമിക്കുക, ആശ്രമം എന്ന പേരും പറഞ്ഞ് ഹോം സ്റ്റേ നടത്തുക, അവിടെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ടൂറിസം നടത്തുക, ഇതൊക്കെയാണ് അസുര ലക്ഷണം. അസുക്കളിൽ രമിക്കുക, ഇന്ദ്രിയങ്ങളിൽ രമിച്ച് സുഖം അത് തന്നെ എന്ന് വിചാരിച്ചിരിക്കുന്നവൻ അസുരൻ. അപ്പോ അങ്ങനെ നമ്മൾ കുറച്ചു പേരെങ്കിലും ധർമ്മത്തിന്റെ വഴി മാറി അയ്യപ്പ സ്വാമിയുടെ ധർമ്മം തെറ്റിച്ച് ചൊറകളിൽ, കോഴിക്കോട് ഭാഷയാണ് ഈ ലൈവ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ല, ചൊറ എന്ന് പറഞ്ഞാൽ കുഴപ്പം നടത്തും, അല്ലെ, ഇല്ലിക്കെട്ട്. അപ്പോ അങ്ങനെയൊക്കെ സ്വാമിയുടെ പദങ്ങളെ വ്യഭിചരിച്ചു. പദങ്ങൾ വ്യഭിചരിക്കാൻ പാടുള്ളതല്ല, പദങ്ങളെ വ്യഭിചരിക്കുമ്പോഴാണ് ഒരു സമൂഹം അപകടത്തിൽപ്പെടുന്നത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ സമൂലമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇപ്പൊ വിപ്ലവമൊന്നുമില്ല. കായൽ നികത്താൻ പാടില്ല, കണ്ടൽ കാടുകൾ നശിപ്പിക്കാൻ പാടില്ല, പ്രകൃതി സംരക്ഷണമാണ്. ഒരു വശത്ത് സ്കൂളുകളിൽ കുട്ടികളെ അത് പഠിപ്പിക്കുക, മറുവശത്ത് വമ്പൻ മുതലാളിമാർ ഉണ്ടാക്കുന്ന മാളുകൾ ഉദ്ഘാടനം ചെയ്യുക. എവിടെയാ മാളുകൾ നിൽക്കുന്നത്? കണ്ടൽ കാടുകൾ ഹെക്ടർ കണക്കിന് നികത്തി അതിനു മേലെ പണിഞ്ഞ ശീതീകരിച്ച മുറികൾ ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രിമാരെ കാണാം. അവരിപ്പുറത്ത് വന്നിട്ട് പറയും പ്രകൃതി നശിപ്പിക്കരുത്, കണ്ടൽക്കാട് വെട്ടരുത്. ഈ കുട്ടി എന്താ പത്രത്തിൽ കാണുന്നത്? സകല സിനിമാ നടന്മാരുടെയും കൂടെ സകല മന്ത്രിമാരും ചിരിച്ചുകൊണ്ട്, സകല പാർട്ടിക്കാരും ചിരിച്ചുകൊണ്ട് പാർട്ടികളിൽ അഭിരമിച്ച്, അവരെ സംബന്ധിച്ച് ഒരു പാർട്ടിയുള്ളു, അതിങ്ങനെ ഇഫ്താർ പാർട്ടിയാണ്. ഇഫ്താർ പാർട്ടിയിൽ തലയിൽ തവലിട്ടിട്ട് ആ മതാചാരത്തെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യപ്പനെ മുമ്പ് പോയി പ്രസാദം പോലും വാങ്ങണ്ട, എങ്ങനെ എന്തൊക്കെയുണ്ട് അയ്യപ്പാന്ന് ചോദിക്കുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിവേചനം ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേദന എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാം മതത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ സഹോദര മതമാണ്, അതിന്റെ ആളുകൾ ചെയ്യുന്ന ആചരണങ്ങളെ നമ്മൾ സഹായിക്കാറുണ്ട്. നമ്മൾ പലരും തന്നെയും നോമ്പെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാറില്ല, ഉണ്ടോ?
നമ്മുടെ മര്യാദ, നമ്മൾ നേടിയ അന്തസ്സാണത്, ഹിന്ദുക്കളുടെ അന്തസ്സാണത്. ഇസ്ലാമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത് അല്ലേ. രാജാക്കൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാ ഈ രാജാവൊക്കെ വന്ന എടേ, നീയൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിക്കും സ്ഥലം വിട്ടുകൊടുത്തത് ആരാണ്? രാജാവാണ്. നിനക്ക് എപ്പോഴാണ് രാജാവിനോട് പുച്ഛം തുടങ്ങിയത്? നീയൊക്കെ മതേതരം രാഷ്ട്രീയമായി മാത്രം ഉപയോഗിക്കുന്ന ആയുധമാണ്. രാജാവിനത് സാഹോദര്യമായിരുന്നു, തന്റെ സനാതനധർമ്മം തന്നെ പഠിപ്പിച്ച മര്യാദയായിരുന്നു, അന്തസ്സായിരുന്നു അല്ലേ. ആദ്യകാലങ്ങളിൽ കേരളത്തിലുണ്ട് അർത്തുങ്കൽ പള്ളി വരെ, ആദ്യകാലങ്ങളിലെ സകല പള്ളികളും ആര് കൊടുത്തതാണ്? ഹിന്ദു രാജാക്കന്മാർ കൊടുത്തതാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഇല്ല. ആ രാജാക്കന്മാരെ നിങ്ങൾ മന്ത്രികൾ ഇങ്ങനെ അപഹസിക്കുന്നത്, മോശം പദങ്ങൾ ഉപയോഗിച്ച് സത്യത്തിനെതിരെ ശബ്ദത്തെ വിഭജിക്കുന്നത് ക്രൂരമാണ്, നിന്ദ്യമാണ്, സ്വന്തം പൈതൃകത്തെ പുച്ഛിച്ചു തള്ളലാണ്. കായൽ നികത്തി എത്രയോ വിശാലമായ കായൽ എങ്ങനെ കിടക്കുമ്പോൾ ഒരു മുതലാളിക്ക് തോന്നുന്നതാണ് അവിടെ നല്ല റിസോർട്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ പണം കിട്ടും, അതിന് കമ്മീഷൻ മന്ത്രിമാർ കൊടുക്കാം, അതൊക്കെ മൗനം സമ്മതം, അതൊന്നും നിയമലംഘനമല്ലേ. അത് ഏത് സുപ്രീം കോടതി പറഞ്ഞാലും ഞങ്ങള് ജനകീയ വിചാരണ ചെയ്യും. പക്ഷെ അയ്യപ്പ ഭക്തമാർ അങ്ങനെ ചോദിക്കണ്ട, എല്ലാ മണ്ഡലകാലത്തും ഒരു വിവാദമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാമെന്ന നേർച്ചയാണ് ഇങ്ങനെ. അതിടയ്ക്ക് മുല്ലപ്പെരിയാർ പൊട്ടിത്തെറിക്കുന്നതായിരുന്നു. ഇപ്പൊ ഈ പ്രളയം വന്ന അയ്യപ്പൻ കാണിച്ചെന്നത് മുല്ലപ്പെരിയാർ പൊട്ടൊന്നുമില്ല കേട്ടോ, അതിന് പറഞ്ഞു വന്നാൽ വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു അല്ലേ. മുല്ലപ്പെരിയാർ നിറഞ്ഞു തുളുമ്പിയപ്പോഴാണ് മണിയേട്ടൻ അത് നന്നായി പറഞ്ഞത്. ഷട്ടറിൽ ഈ പൊക്കി നല്ല പരിചയ, അങ്ങനെയല്ലേ. തന്ത്രിയുടെ അണ്ടർവെയറുണ്ടോ, തന്ത്രിക്കുണ്ടോ, നമ്പൂരി അണ്ടർവെയറുണ്ടോ? ഇതൊക്കെ ഇത് വട്ടന്മാരാണ്, ശുദ്ധ ഭോഷ്കന്മാരാണ്, ഭ്രാന്തന്മാരാണ്. ചികിത്സിക്കണം, അത് കെ സി ബി ആയിട്ട് സഹകരിച്ച് ഷോക്കടിപ്പിക്കണം. പരസ്പരം കൊടുക്കാവുന്നതാണ് ഷോക്ക് രണ്ട് മന്ത്രിമാർക്ക്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ജാതീയതയല്ല കേട്ടോ, ജി സുധാകരൻ നായരാണെന്ന് എന്റെ ഓർമ്മ, നമ്മൾ പേടിക്കണം. അപ്പൊ പോട്ടെ, ഏതായാലും ഇങ്ങനെ ഒരു വിശ്വാസി സമൂഹത്തിന്റെ പുരോഹിതന്മാരെ ഇത്രയ്ക്ക് തെറി പറയുന്ന സംസ്കാരമാണോ നിങ്ങളുടെ അന്തസ്സ്? എന്തേ നിങ്ങള് ക്രൂരമായി കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച് രസിച്ച ബിഷപ്പിനെ ഒരക്ഷരം പറയാൻ നിങ്ങൾ ഭയന്നു? ഒരുത്തരം പറഞ്ഞില്ലല്ലോ ഷഡിയിടാതെ ബിഷപ്പ് നടന്നു പറഞ്ഞില്ലല്ലോ. ഹിന്ദു ബിംബങ്ങളെ, ഹൈന്ദവ ബിംബങ്ങളെ, ആചാര്യ പരമ്പരയെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്ന നീയൊക്കെയാണോ ഞങ്ങളെ ലിംഗനീതി പഠിപ്പിക്കുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് ഹിന്ദു വിരുദ്ധതയാണ്, RSS വിരുദ്ധതയല്ല, അത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഹിന്ദു വിരുദ്ധതയാണ്, ഈ ഹിന്ദു മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. മുമ്പ് നമുക്ക് കൊടി സുനിയെ പേടിക്കേണ്ടിയിരുന്നുള്ളൂ, ഇന്ന് കൊടി സുനിൽ ഇളയടമാണ്, അതുപോലെ കൊടി സച്ചിദാനന്ദനാണ്. ഇവരൊക്കെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹിന്ദു മതത്തിനെതിരെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കുക, അല്ലാത്തപ്പോ മിണ്ടാതിരിക്കുക. സെലക്റ്റീവ് ഐഡിയോളജി, പാർട്ടിസൺ മെന്റാലിറ്റി, നെപ്പറ്റിസം, സ്വജനപക്ഷപാതം, അതാണ് ഇവർ ചെയ്യുന്നത്. കെവിൻ മരിച്ചപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ ക്രൂരമായ തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞില്ല, മന്ത്രിസഭയോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് പോലീസുകാരൻ ചെയ്തത് അങ്ങേയറ്റം നൃശംസതയാണെന്ന് പറഞ്ഞില്ല? പറയില്ല. അഭിമന്യു കൊല്ലപ്പെട്ടു, തീവ്രവാദികൾ കുട്ടി കൊല്ലപ്പെട്ടു, ഒറ്റ കുട്ടിനാ കൊന്നത്, ആ കുട്ടിയെ ചെറുപ്പക്കാരൻ കൂടെ, അവൻ ദളിതനായിരുന്നു. എന്റെ നിങ്ങളുടെ ദളിത് വികാരം അപ്പൊ ഉയർന്നില്ല? അയ്യോ അത് പറ്റില്ല, ഞങ്ങൾ ഒരുപാട് ഫണ്ട് വാങ്ങിക്കൊള്ളു. പിന്നെ അങ്ങനെ പറയും നാരായണേട്ടന്റെ ചെലവിൽ പുട്ടും തിന്നെ, നാരായണന്റെ കുറ്റവും പറയാൻ നടക്കുവോ? ഇല്ല. ഒന്നര നീ പുട്ടുതിട്ട് നിർത്തണം, അല്ലെങ്കിൽ നാരായണേട്ടനോടുള്ള ശത്രുത നിനക്ക് വരണം. ഈ രണ്ടും വന്നാലേ ഉണ്ടാവുള്ളൂ. ശത്രുത വന്നിട്ടും ഏറിയ പ്രതിഷേധം നടന്നത് ഒന്നും പറയണ്ട, കിട്ടുങ്ങി വരച്ചു പോയി എതിർപക്ഷക്കാര്. അഭിമാനിയുടെ കൊന്ന പക്ഷക്കാരുണ്ടല്ലോ, മൂത്രമൊഴിച്ചു നിന്നിടത്ത് എന്താ ചെയ്ത പാർട്ടി? എല്ലാ ചമരമ്പലും വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ എന്ന് എഴുതി. ഇത് കണ്ടിട്ട് ഇങ്ങനെ വറക്കിയാണ് അവര്, അവർക്ക് ഉറക്കം കിട്ടിയില്ല, ഇപ്പോഴും ഉറങ്ങിയില്ല എന്ന് പറയുന്നത്. നസറുദ്ദീൻ ഇളവരൊന്നും ഉറങ്ങിയിട്ടില്ല. സി പി എമ്മിനെ എഴുതി വെച്ചില്ലേ വർഗീയത തുലയട്ടെ, അതിൽ വലിയ പ്രതിഷേധം ഉണ്ടോ ചെയ്യാ? അതുപോലെ പി കെ ശശി എന്താ അദ്ദേഹത്തിന് കൂടെ ശിക്ഷ? പരസ്യശാസനെ അമർക്കണ്ട, പതിനാലാളിരിക്കും ഇയാളെ എണീപ്പിച്ച് നിർത്തും. എന്താ നീ ചെയ്ത്? ആ ഞാനിങ്ങനെ ചെറുതായിട്ട് കയ്യൊക്കെ, നിന്നെ പരസ്യമായി പാർട്ടി ശാസിച്ചിരിക്കുന്നു. പിന്നെ അതിനെ ശേഷം ഉറങ്ങിയിട്ടില്ല, അല്ല കണ്ണിട്ടില്ല, കുഴിഞ്ഞുപോയി. നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടൊക്കെ ന്യായീകരിക്കുക, അത് ബൗദ്ധിക വിപ്ലവമാണെന്ന് പറയാം, അതൊന്നും ചെയ്യണ്ട. ഇത് വളരെ ചെറിയ നിസ്സാരമായ വിഷയമാണ്. വിശ്വാസികൾക്ക് 99% 100% അയ്യപ്പസ്വാമിയുടെ ആചരണം സംരക്ഷിക്കണമെന്ന് തന്നെയാണ് പക്ഷം. അല്ലെങ്കിൽ ഒരു പ്ലെബിസൈറ്റ് നടത്തട്ടെ, ഒരു ഹിതപരിശോധന നടത്തട്ടെ, ഒരു അഭിപ്രായ വോട്ടെടുപ്പ് എടുക്കട്ടെ, ഒരു വീട്ടിൽ നിന്നും കിട്ടില്ല നിങ്ങൾക്ക്.
പിന്നെ കുറച്ച് പേര് കയറിയിരുന്നു. എന്നാ മോളെ പേര്, എന്റെ പേര്, എല്ലാം മിക്കവാറും അച്ചായത്തികളാണ്. അത് മാറിയ അവശ്യ ക്രിസ്ത്യാനെന്ന് പറയാം. ആവശ്യം കൊണ്ട് ക്രിസ്ത്യാനിയാവുന്നതാണ്, പക്ഷെ പേര് അവശ്യ ക്രിസ്ത്യാനിയാണ്. അപ്പോ എന്തിനാ മലക്കാൻ എന്നെ ഇടിപിടിക്കട്ടെ അവിടെ? ആ എന്താ സാറിനെ വെച്ച് മുടി പിന്നിയാ മതി ചോദിച്ചവരുണ്ട്, ഇരുമുടി. അപ്പൊ ചോദിച്ചു അവിടെ, അല്ല അങ്ങനെയല്ല ചേച്ചി, നിങ്ങൾ ഇരുമുടി കെട്ടുമായിട്ട് മല കയറാം, അയ്യോ വലിയ ബുദ്ധിമുട്ടില്ല, സ്ലിപ്പ് ആവുന്ന പറഞ്ഞു. ഞാൻ കേട്ടില്ലേ നിങ്ങള്, അത് വലിയ ബുദ്ധിമുട്ട്, സ്ലിപ്പ് ആവും, ചെരുപ്പ് സ്ലിപ്പ് ആവും, വലിയ ഹീലുള്ള ചെരുപ്പാണ്, ഫെമിനിസ്റ്റ് ആണ്, വലിയ ഹീലുള്ള ചെരുപ്പിടണം, ചുംബന സമരത്തിൽ ഏന്തി ചുംബിക്കണ്ടേ? അപ്പോ പറഞ്ഞല്ലേ, നിങ്ങള് ഇരുമുടി കെട്ടില്ലാണ്ട് എങ്ങനെയാ പോവാ? അല്ല നിങ്ങളൊരു കാര്യം, ഈ വാനിറ്റി ബാഗില് അതൊന്ന് പിടിക്കോ, മേലെ തന്നാ മതി പറഞ്ഞതാണ്. വാനിറ്റി ബാഗ് നിങ്ങൾ, ഞാൻ മേലെ എത്തുമ്പോ അയ്യപ്പനെ നടകളും തന്നാ മതി പറഞ്ഞതാണ് ഇവര്. ഇവരാണ് വിശ്വാസിനികൾ എന്ന് ഇടതുപക്ഷ സർക്കാർ പറയുന്ന സ്ത്രീകൾ. ഇവരെ കുടുംബത്തിലാരും മലക്കി പോയിട്ടില്ലെന്ന് ഉറപ്പായി. അവര് പോകാത്ത പോട്ടെ, ഒരു കെട്ടുനിര കണ്ടിട്ട് പോലും പോട്ടെ. നമ്മൾ കുഴുക്ക് കൊടുക്കാറുണ്ടല്ലോ ഭിക്ഷ, അത് വന്ന് കഴിച്ചിട്ട് പോലും. അങ്ങനെയെങ്കിലും ശരണം വിളിക്കുന്നത് മനസ്സിലാവില്ലേ? ശരണം വിളിക്കണം, നേരെ നടന്നു കയറണം. അപ്പൊ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ടെൻഷനാണ്. ജനം ടിവിയോട് അതിൽ വലിയ നന്ദി നമുക്ക് എല്ലാം ഉണ്ട്. കാരണം ഏഷ്യാനെട്ട് പറയുന്നത് എന്താണെന്നറിയോ? അയ്യപ്പ സ്വാമിയുടെ നേതൃത്വത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരവാദികൾ ഒരു സ്ഥലത്ത്, താഴെ പാവം വിശ്വാസികൾ ഇരുമുടിക്കെട്ട് പോലും ഇല്ലാതെ നടന്നു വരുമ്പോൾ അവരെ തടയുന്ന തീവ്രവാദികൾ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടിംഗ് ആണ്. അയ്യപ്പ സ്വാമി ബില്ലാദന്റെ ഏകദേശം സമമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മേലെ ഇവളുമാരിങ്ങനെ മേലേക്ക് കയറി വരുമ്പോ ടി വി കാണുമ്പോളേ നെഞ്ചിങ്ങനെ കത്തുകയാണ് നമ്മൾ. ഗുരുസ്വാമിക്ക് ഉണ്ടായില്ല ടി വി കണ്ടിരുന്ന ആ സമയത്ത്? ആ നെഞ്ചിങ്ങനെ കത്തുക. എന്താ കാരണം? എന്റെ സ്വാമി എത്രയോ കാലങ്ങളായി ഞാൻ നമ്മുടെ ധർമ്മം കൊണ്ടു നടന്നിരുന്ന ഈ മഹത്തായ മൂർത്തി അപമാനിക്കാനല്ലേ ഇവർ കയറുന്നത്? ഇവർക്ക് ഇരുമുടിക്കെട്ടറിയാമോ? ഇവർക്ക് ശരണം വിളി അറിയാമോ? ഇവർക്ക് സ്വാമിയുടെ നാമങ്ങൾ അറിയാമോ? ഇവർക്ക് വല്ല പാരമ്പര്യവും അറിയാമോ? ഇവരെ എന്തിനാണ് ഇങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനോടെ കയറ്റിക്കൊണ്ടു പോകുന്നത്? ഒരു പെൺകുട്ടി രഹന ഫാത്തിമ, അവളെ കളിയാക്കുകയല്ലോ, പ്രത്യേകം പോലീസുകാർ പ്രത്യേകം പറയണം, ഭയങ്കര ബഹുമാനം എനിക്ക് അവളോട്. കാരണം ഇത്ര അധികം ഹിന്ദുക്കളെ ആർ എസ് എസ്കാരാക്കി മാറ്റിയത് അവളാണ്. സത്യം പറയാം, എന്നോട് വളരെ പാർട്ടിയുടെ കൊട്ടി കണ്ടാൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആളുണ്ടായിരുന്നു. അയാൾ വരെ പറഞ്ഞു ഇത് വല്ലാതെ കട്ടായി പോയി സാർ, എന്നാണ് അവൻ ആകെ പോകുന്നത്, ഈ മലയ്ക്കാ പോകുന്നത്, വേറെ അമ്പലത്തിൽ അവൻ പോകില്ല. ഇപ്പം നാട്ടിൽ പ്രശ്നമല്ലേ, അമ്പലത്തിൽ പോയി ചോദിക്കും, ചോദ്യം വരും, പരസ്യ ശാസനം വരെ കിട്ടും, പഠിക്കണം, പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ കട്ടാക്കും, അവിടെ കുട്ടി ഉണ്ടാവണ്ടിരിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശശിയുടെ മെമ്പർഷിപ്പാണ് കട്ട് ചെയ്യേണ്ടത്. അത് ചെയ്യില്ല, അതൊക്കെ നല്ല കാര്യമാ. ഏതെങ്കിലും ആശ്രമത്തിൽ പീഡനം നടക്കുന്നുണ്ടോ, അമൃതാനന്ദം അവിടെ ആരും മരിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ബ്രിട്ടാസ്. കൈരളിയിൽ ആ ചർച്ചയെ വരുള്ളൂ, ഈ ചർച്ച വരില്ല. നമ്മൾ കാണുന്ന സമൂഹത്തെ ഞാനൊന്ന് വീക്ഷിച്ച് പറയാം കേട്ടോ, പാർട്ടി കൊണ്ട് പ്രേമം കൊണ്ട് പറയാല്ല കേട്ടോ, ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി പറയാല്ല കേട്ടോ, ഞാൻ കാണുന്ന കേരളമാണ് ഇതിന്ന്, നിങ്ങളെല്ലാം കാണുന്നത് തന്നെയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് അർത്ഥം അല്ലേ? ശരി, അങ്ങനെ ഇവിടെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ ഇവിടെ ഇരുമുടി കെട്ടിപ്പൊക്ക് മാത്രമുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഹെൽമെറ്റ് ഇട്ടപ്പോൾ അത് കാണാനില്ല. ഇപ്പൊ ഹെൽമെറ്റ് ഇടിച്ചു കൊടുത്ത് നമ്മൾ പോലീസുകാരാണ്, പോലീസുകാർ ഹെൽമെറ്റ് ഇടിച്ചു കൊടുത്തു. ഒരു 200 പോലീസുകാർ, നമ്മുടെ സുഷമ സ്വരാജിന് പോലും അത്രയും സെക്യൂരിറ്റി ഇല്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ്, അസലായിട്ട് ജോലിയാണ് അറിയാം, വെറും പ്രസ്താവനയും പത്രപ്രസ്താവനയും റോഡ് നിരങ്ങളും അല്ല, നന്നായി ഭരിക്കാറിയാം അവർക്ക്. ഗൾഫിൽ പോയ മുസ്ലിം സഹോദരന്മാരോട് ചോദിച്ചു നോക്കൂ, ഒരു ഇമെയിൽ അങ്ങോട്ട് അയച്ചാൽ അരമണിക്കൂറിനുള്ള റിപ്ലൈ ആണ്, എന്തൊക്കെ ചെയ്യാൻ നടപടി വരികയാണ്. അങ്ങനത്തെ ഒരു മിനിസ്ട്രി ഇന്ത്യയിൽ വേറെ ഇല്ല. ഒരു സ്ത്രീയാണ് നടത്തുന്ന, വിശ്വാസിനിയായ ഒരു ഹിന്ദു സ്ത്രീയാണ് നടത്തുന്നത്, മനസ്സിലായി? സ്ത്രീകൾക്ക് വേണ്ടി വിമോചന വിപ്ലവം നയിക്കുക, ഒരു ജന്മകാലത്ത് ഗൗരിയമ്മയെ ഭരണത്തിൽ ഇത്താരിക്കുക, ഇതാണ് നിങ്ങളുടെ സ്ത്രീ വിപ്ലവം. കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കെ ആർ ബേക്കറി പോലും കാണിച്ചില്ല. എന്നിട്ട് ഇവര് കയറിയിട്ട് ഭരിക്കുന്നതായപ്പോ നമ്പൂരിപ്പാട് വിഷമായി, കാരണം ചോദ്യം ഭരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞത് ഗൗരിയമ്മ ഒന്നാന്തരം വിപ്ലവീരുള്ള സ്ത്രീയാണ്. ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഗൗരിയമ്മയുടെ പാരമ്പര്യമില്ല. അവർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ലാത്തികൾക്ക് ശുക്ലവും ബീജവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ. അർത്ഥം മനസ്സിലായില്ലേ? പോലീസുകാരുടെ മാനവിക പരിപാടി അന്നേ അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും, ഒരു മാറ്റവും വരാത്ത ഒരു സാധനങ്ങളാണ്. ഏത് സർക്കാർ വന്നാലും അവരടിമപ്പണി ചെയ്യുക, അവരടിക്കാൻ പറഞ്ഞ നിരന്തരം അടിച്ചു പോയാൽ സ്വന്തം അച്ഛനാലും ഇവിടെ കൊടുക്കും പണി. ഇതെന്ത് പരിപാടി? നിങ്ങൾക്കൊരു ധർമ്മദീക്ഷയിൽ എത്തിക്സ് ഇല്ലേ? ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് അവനെ, ദുർബലനായ ഒരു മനുഷ്യനെ ബൂട്ട്സ് കൊണ്ട് ചവിട്ടിക്കൊള്ളുന്നതിൽ എന്ത് സുഖമാണ്? നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കില്ലേ?
ശ്രീജിത്ത് എന്നൊരു പയ്യൻ ബി ജെ പി കാരനാണ്. ഏതോ ഒരുത്തം പറഞ്ഞെടുത്ത് ഓനാണ് ആ കേസ് കുടുങ്ങിയത്. ഉടനെ പോലീസുകാരൻ അങ്ങോട്ട് മാർച്ച് ചെയ്യണം, രാത്രി രാത്രിയെ വരുള്ളൂ കേട്ടോ. എന്നിട്ട് ആ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി ഒറ്റ ഇടിക്ക് അവന്റെ പ്ലീഹ തകർന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. മനോരമയുള്ള മാപ്പ് വരച്ച് റിപ്പോർട്ട് ചെയ്യാം. ഇടി വരുന്ന വഴി, ഇടി വയറ്റിൽ കൊള്ളുന്ന സ്ഥലം, അവിടെ പൊട്ടിത്തെറി ടമാർ പട്ടാർ, അതിനുള്ളിൽ നിന്ന് കൊടല് പൊട്ടിത്തെറി, ഇതൊക്കെ അവർ എഴുതി കാണിച്ചു തന്നു. ഞാൻ വിശ്വസിക്കാൻ കാരണം അതാണ്. അങ്ങനെ ഒറ്റ ഇടിക്ക് പോലീസുകാരൻ ഇവനെ കൊന്നു എന്നാ പറഞ്ഞു. ആരെ? ഒരു ബി ജെ പി കാരൻ. അവൻ എന്താ തെറ്റ് ചെയ്ത്? അവനല്ലേ കായലെന്ന് കത്തിയത്? ഹെക്ടർ കണക്കിന് കായൽ നികത്തിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയത് ആ ബി ജെ പിക്കാരനല്ലേ? കണ്ടൽക്കാടുകൾ നികത്തി ബിൽഡിംഗുകളും ലുലു മാളും ഉണ്ടാക്കിയത് ഈ ബി ജെ പിക്കാരനല്ലേ? ഇവരെ പിന്നെ ഇങ്ങനെ ചെയ്യണ്ടേ? ഇതല്ലേ വിപ്ലവം? ചിന്തിക്കും. ഇതാണ് പാർട്ടി ചെയ്യുന്നത്. നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനനുമോദിക്കാം. പോലീസുകാരെ വിട്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുക, അന്യ, അതാണ് വൈര നിര്യാതനം എന്നൊരു വാക്കുണ്ട്. വൈര നിര്യാതനം, ശത്രുവിനെ കൊല്ലാനുള്ള മനസ്സ്, നശിപ്പിക്കാനുള്ള ക്രൗര്യം. നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ത് വിളിച്ചിട്ടും പോസ്റ്റിടാ, ഒരു പ്രശ്നമില്ല. ഫേസ്ബുക്കിൽ എന്ത് വിട്ടും വിളിച്ചോളൂ, നരാധമനെന്നോ ചെകുത്താനെന്നോ ചാണകം എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്ത് വിളിച്ചോളൂ, ഒരാൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. എന്നാൽ ജനാധിപത്യ ബോധം ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല പോലെ തിളച്ച് പൊന്തി മറിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയെ പെട്ട് പോസ്റ്റിട്ട് പിറ്റേസം മനോജ് എബ്രഹാം വീട്ടിൽ വരും. മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്താൻ ഒറ്റ വഴി മുഖ്യമന്ത്രി തെളിവറയില്ല. മനസ്സിലായില്ലേ? ഒരു ഒരു സ്ഥലത്തൊക്കെ മൂർത്തിയും മണ്ഡാരമൂർത്തിയും ഉണ്ടാവും. മൂർത്തിയെ വിളിച്ചാൽ പണ്ടാരമൂർത്തി വരുന്ന അയ്യ. അങ്ങനെ ക്രൂരത നടക്കുകയാണ് ഇവിടെ. നിങ്ങൾ പറയുന്നു ജനാധിപത്യ വിരുദ്ധനാണ് മോഡി എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നു ഫാഷിസ്റ്റാണ് മോഡി എന്ന് പറയുന്നു, ഹിറ്റ്ലറുടെ അവതാരമാണ് മോഡി എന്ന് പറയുന്നു. ഇപ്പൊ എനിക്ക് പേടിയുണ്ട്, ഇത് മുണ്ടുടുത്ത മുസോളിനിയെ നമ്മൾ നേരിടുന്ന. ഇപ്പോ ഒരു കാര്യം പറയാൻ പാടില്ല. അപ്പൊ പോലീസ് വരുകയാണ്, ആട്ടെ, ആരുടെ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ ഇടിക്കുക. പരമയോഗ്യനുമാണ്, ഒന്നും പറയാനുള്ള. ഒരു തെറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇംപെക്കബിൾ, പെർഫെക്റ്റ്, ഇമ്മാക്യുലേറ്റ് പേഴ്സണാലിറ്റിയാണ്. ആ എന്നെ ചെയ്താലേ തെറ്റുണ്ടാവുള്ളൂ. നിങ്ങളൊരു കല്ലെണ്ണിൽ ഇട്ടിട്ടാലേ തെറ്റുണ്ടാവുള്ളൂ, തറക്കല്ലിട്ടാലേ തെറ്റുണ്ടാവുള്ളൂ, ഒന്നും ചെയ്യില്ല. ഇപ്പൊ കണ്ണൂർ എയർപോർട്ടിന്റെ കാർ പോർച്ച് മൂപ്പർ ഉദ്ഘാടനം, എയർപോർട്ട് ആൺകുട്ടികളുടെ ഉദ്ഘാടനം പോയി. അല്ലാണ്ട് ക്ഷീണായി പോയി. ക്ഷീണം പോലാണ്ട് ജാസ്തിയായപ്പോ പത്രസമ്മേളനം നടത്തി. അതിന് ഈ തടി പോരാ കേട്ടോ, നല്ല ഡയലോഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇതല്ല ഭരണം, പക്ഷെ ഇത് ഭരണമല്ല, ഇത് ദുർഭരണമാണ്. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചതിന് കണക്കില്ല. ഞങ്ങളുടെ റിലീജിയസ് എന്താ, ഞങ്ങളുടെ, നിങ്ങൾ ഹിന്ദുക്കളല്ല, അത് ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വന്നതാണ്. നിങ്ങളുടെ പേരിൽ ശങ്കരൻ, വിജയൻ, അച്യുതാനന്ദൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഹിന്ദുക്കൾ. നിങ്ങൾ ഹിന്ദുക്കളല്ല. അവിടെ പറയും ഞങ്ങളുടെ മതകാര്യങ്ങൾ നോക്കുന്ന ഗുരുസ്വാമിമാർ, ചാത്തന്റെ അവതാരങ്ങൾ, ഞങ്ങളുടെ ശാസ്താവ്, ഞങ്ങളുടെ ധർമ്മം, ഞങ്ങളുടെ തന്ത്രശാസ്ത്രം, ഞങ്ങളുടെ വൈദികർ, ഞങ്ങളുടെ പുരോഹിതന്മാർ, ഇവർ അണ്ടർവെയറിട്ടിട്ടുണ്ടോ എന്ന് നോക്കാനാണ് നിങ്ങളവണ്. അതൊക്കെ ചെയ്താൽ മതി. തന്ത്രിയൊക്കെ എന്ത് ലാഘവത്തോടെ പറയുന്നു. നിങ്ങൾക്കറിയോ കവനന്റ്, കവനന്റ് എന്ന് കേട്ടില്ലേ? അടുത്ത കാലത്ത് കേട്ടൊരു വാക്കാണ്, പലർക്കും വായി കൊള്ളുന്നതിനത്. ആ ഉടമ്പടി, ഉടമ്പടി എന്നാണ് മലയാളം, ഉടമ്പടിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പന്തളം രാജകൊട്ടാരത്തിൻ്റെ തന്നെയാണത്. കള്ളം പറയാണ്, പച്ചയ്ക്ക് കള്ളം പറയാം. സത്യത്തിന് വിരുദ്ധമായി വാക്കുതിരിക്കുന്നവന് രോഗമുണ്ടാവുമെന്ന് ആയുർവേദം പറയുന്നു. മായോ ക്ലിനിക് എന്നൊക്കെ കേട്ടില്ല ഞങ്ങൾ. സത്യത്തിന് വിരുദ്ധമായി വാക്കിനെ നിർത്തിയാൽ രോഗമുണ്ടാവും. രുചിധാതുവിൽ നിന്നാണ് രോഗമെന്ന ശബ്ദമുണ്ടാവുന്നത്. രുചിധാതുവിന് വേദന എന്നർത്ഥം. മറ്റുള്ളവരിൽ വേദന പടർത്തുന്ന വാക്കുകൾ പറഞ്ഞാൽ, പ്രവൃത്തികൾ ചെയ്താൽ ആ വേദന നൂറിരട്ടിയായി, പതിനായിരം ഇരട്ടിയായി, എത്ര ഹൃദയങ്ങളെ നിങ്ങൾ നോവിച്ചുവോ അത്രയും ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതാണ് ദുര്യോധനനുണ്ടായ വിധി. പാഞ്ചാലിയെ നോക്കിക്കൊണ്ട് തുടയിൽ ഇങ്ങനെ തട്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളും ആണുങ്ങളാണ് കേട്ടോ, നിന്റെ ഈ പണ്ട് അഞ്ചാണുങ്ങളല്ല, ഞങ്ങളും ആണുങ്ങളാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ അപമാനിച്ചു. പാഞ്ചാലി എന്ന കൃഷ്ണന്റെ പരമഭക്തയെ, കൃഷ്ണ ശബ്ദത്തിന് ശ്രീകൃഷ്ണൻ എന്നാണ് അർത്ഥം. കൃഷ്ണ എന്ന് ദീർഘിച്ചുച്ചരിച്ചാൽ അത് പാഞ്ചാലി എന്ന അർത്ഥം, രാധ എന്നുപോലുമല്ല. അത്രയ്ക്ക് സ്ഥാനമുണ്ട് പാഞ്ചാലിക്ക്. ആ പാഞ്ചാലി അപമാനിച്ചാൽ അന്നേരം അടി എന്നാണ് മഹാഭാരതത്തിന്റെ. സ്ത്രീകളെ അപമാനിച്ചാൽ, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയാൽ, വീടിന് തീവച്ചാൽ, അമ്പലത്തിന് തീവച്ചാൽ, അമ്പലം ദേവന്റെ വീടാണല്ലോ, ദേവത ആയതനമാണല്ലോ, ദേവാലയമാണല്ലോ, വീടിന് തീവച്ചാൽ, വിഷം കൊടുത്താൽ, മുക്കിക്കൊന്നാൽ, മുക്കിക്കൊന്നാലും എത്രയോ പേരെ മനപ്പൂർവ്വം കൊല്ലല്ലേ,
രാത്രി 12:05 പിന്നെ നട തുറക്കാൻ പോണേരെ പറയണത്, രാത്രി 12:05 പറയാണ് 12:30 ഷട്ടർ തുറക്കൂട്ടോ. എങ്ങനെ ഓടും, എന്താ എടുക്ക, വീട്ടിൽ നിന്ന് എങ്ങനെ ഓടുക? അത്രയും വിദഗ്ധമായി ഭരണം നിർവഹിക്കുന്നവരാണ്. ആ എയർപോർട്ടിലൊക്കെ ഒഴുകിയ വെള്ളം കണ്ടിട്ടുണ്ടല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ തനി കുത്തരിക്കണ്ട, അതൊക്കെ മാറ്റി അതിനോട് ഒക്കെ ഒഴുകിയ വെള്ളം കണ്ട പേടിച്ചു. രണ്ടാള് മൂന്നാള് ഉയരത്തിലാണ് വെള്ളം ഒഴുകിയത്. ഇവരൊന്ന് വിമാനത്തിന് ഇറങ്ങിയിട്ടില്ല. അന്ന് വിമാനത്തിന് നിരീക്ഷിക്കാൻ വേണ്ടി മോഡി പുറത്തേക്ക് നോക്കിയിരിക്കുക, മൂപ്പ് ഇപ്പുറത്തേക്ക് നോക്കിയിരിക്കുക. എന്ത് കാണാനാ പോയത്? നിങ്ങൾ കണ്ടില്ലേ അത്? അപ്പൊ ചോദിച്ച മൂപ്പറി തെവിക്ക് ബാലൻസ് കുറവുണ്ടെന്ന് ആ അത് മനസ്സിലായി. മോഡി പുറത്തേക്ക് നോക്കി എന്താ വെള്ളം എങ്ങനെയൊക്കെയോ കയറിയെന്ന് നോക്കും. ഇങ്ങനെയൊക്കെ ഒന്നും കാണണ്ട, പണ്ട് കിട്ടിയാ മതി. അപ്പൊ അതിനിടയ്ക്ക് വേറൊരു ശ്രമം, യു എസ് എസ് ഐ കേട്ടുണ്ടോ? യു എസ് എന്ന് കേട്ടിട്ടില്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യു എസ് എസ് ഐ എന്താ? എന്താ യു എസ് എസ് ഐ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. കേട്ടില്ല? ഈ പ്രളയം കഴിഞ്ഞപ്പോ ഒരു കറുത്ത് ചിലക്കൊരു പൂതി, യു എയിലെ രാജാവ് പ്രധാനമന്ത്രി ആയിട്ട് ഉപപ്രധാനമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി നമ്മളെ വിജയേട്ടൻ, അങ്ങനെ നിന്നിട്ട് രാജ്യം. ഇപ്പൊ പിന്നെ മോഡിയുടെ ശരീരം ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ കമൽഹാസൻ പ്രധാനമന്ത്രി, കർണാടകയിൽ ഇപ്പൊ ചിലപ്പോ എന്തിനൊപ്പം പോയേക്കാൻ പറയാൻ പറ്റില്ല. ആന്ധ്രയിൽ ഇപ്പോ ആരോ രാജശേഖർ റെഡ്ഡിയുടെ ആരെങ്കിലും പിടിക്കും, ചാക്കറ്റ് പിടിക്കും. അല്ലെ, നിങ്ങൾ മല കയറാൻ വന്ന പെണ്ണുങ്ങളായാലും മതി, മഞ്ജു ആരും ആന്ധ്രയിൽ നിന്ന് വന്നില്ലേ? കവിത കവിത ആരായാലും മതി, എന്ത് കവിതയായാലും മതി, പൊട്ട കവിതയിലും മതി. സുധാകരൻ എഴുതിയ കവിത ഉണ്ടല്ലേ, എന്തേ പൂച്ചെ മണലാരണ്യം വിട്ട് നീ ഈ മദാമ്മയുടെ അടുത്ത് വന്നു, നീ മദാമ്മയുടെ ഫ്രോക്ക് എന്തിനു കീറി, കുമാരനാശാൻ തൂങ്ങി മരിക്കും. നാരായണ ഗുരുദേവന്റെ സച്ചിഷ്യനും സാത്വിക കവിയും ഗംഭീരാശയനുമായിട്ടുള്ള കുമാരനാശാൻ തൂക്കിക്കോട്ട ഒറ്റ വഴിയുള്ളൂ ഈ കവിതയോട് വായിപ്പിക്കാൻ. സച്ചിദാനന്ദനൊക്കെ എഴുതാം, അത് പിന്നെ എങ്ങനെയൊക്കെയോ പറയാമല്ലോ, ജീവിച്ചു പോവാണ്. ഇപ്പൊ കവിതയൊന്നുമില്ല, അപ്പൊ പറയാം കവിതയിലും മതി. അങ്ങനെ നാല് സംസ്ഥാനങ്ങൾ കൂടിയിട്ട് ഒരു ദക്ഷിണ ഭാരതം, എങ്ങനെ യു എസ് എസ് ഐ എന്നാ പേര്, അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തി. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞാലേ ഇവന്റെ ഒക്കെ അപ്പന്റെ 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 ഡി എൻ എ കണ്ടുപിടിക്കുന്ന അജിത് ഡോവല ഭരിക്കുന്നു. ഇതിന്റെ ഒക്കെ ഫോഴ്സിൽ തെരഞ്ഞു പിടിക്കും മൂപ്പര്, പല്ലു തേക്കൂലെന്നേ ഉള്ളൂ, കണ്ടാലൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനല്ലേ പറയാം, ഭയങ്കര ബുദ്ധി തന്നെയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടാ നീയം എന്താണ്, ഈ പ്രളയം വന്നിങ്ങനെ രമിച്ചപ്പോ ഇവർക്ക് തോന്നി മുക്കി ഏതായാലും ഭാഗ്യമായി. ഇനിയിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രം മുക്കരുന്ന പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ മാലയക്കട്ട ഒളിച്ച് കാസർഗോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല ഇവിടെ, പിന്നെ നേരെ അവിടെ പോയി തപ്പിയാ മതി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വമ്പിച്ച സ്വത്തും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആന്റീക്സ് അതും തന്നെയാണ് പലരും ലക്ഷ്യമിടുന്നത്, പലരും. അപ്പൊ അതിലേക്കുള്ളൊരു ടെസ്റ്റ് ഡോസ് ആണ് ആര്, സ്വാമി അയ്യപ്പൻ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം കുറെ കാലമായിട്ട് ചിലർ പറയണത് അതൊക്കെ അത് പുറത്തെടുത്ത് ആൾക്കാരെ കാണിക്കൂ. ഈ ആരോ പറയണ അറിയോ, ചാലഞ്ചിന്റെ ആള്, സാലറി ചാലഞ്ച്. ഇപ്പൊ ഈ തെണ്ടികൾക്കൊക്കെ സമാധാനിക്കാനുള്ള കാല, ഭിക്ഷാടനൊന്നും പറയണ്ട, ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോ ഒരു 10 രൂപ ചാലഞ്ച് തൊട്ടെ. അങ്ങനെ ഭിക്ഷക്കാർക്കും അഭിമാനം കൊടുത്തൊരു സർക്കാരാണിത്, നിങ്ങൾ മറന്നുപോയി. ഭിക്ഷക്കാരൊക്കെ സന്തോഷിക്കണം. ഇപ്പൊ എല്ലാ നാട്ടിലും 18 ആളും പോയി തണ്ടാനായിരുന്നു തീരുമാനം. അപ്പൊ മോഡി പറഞ്ഞു അങ്ങനെ നിങ്ങൾ പോകണ്ട, അവിടെ ഇരിക്കും, കേരളത്താരും ഭരിക്കാൻ വേണ്ടേ, ഈ ബുദ്ധിയില്ലാത്ത ഡി ജി പിക്ക് വിട്ടുകൊടുത്ത് പോകാൻ പോവാ, എല്ലാരും വീട്ടിൽ കയറി വളഞ്ഞടിക്കുന്ന ഇയാളെ. അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് പറഞ്ഞത്, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ബുദ്ധൂസ് എന്നാ പറഞ്ഞു. അയാൾ അത്ര അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 18 ആളും കൂടി രാജ്യങ്ങൾ തെണ്ടുക, അപ്പൊ എന്തിനു എത്ര സമ്പത്ത്, എന്തിനാ ഇവിടെ ഒരു രാജ്യം ഉണ്ടാക്കാൻ പോവല്ലേ, ഒരുപാട് പണാവശ്യം വരില്ലേ, ദുരിതാശ്വാസം എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫണ്ട് ഓഖി ഫണ്ട് അഭിമന്യുവിനെ കൊന്ന ഒരാൾക്കാരെ പിടിച്ചു എന്ന് വിചാരിക്കട്ടെ, ബിഷപ്പിനെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തില്ലേ, പേടിക്കാതെ. അങ്ങനെയൊന്നും നിങ്ങളുടെ മതശാസനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന സർക്കാരല്ല ഇതെന്നും ബിഷപ്പിനോട് മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, രഹസ്യ പറഞ്ഞു, ആരും കേട്ടില്ല. കണ്ണാടി നോക്കിയിട്ട് മുട്ടി ചുരുട്ടി ഇങ്കുലാബ് വിളിക്കുന്ന നമ്മളെ ക്യൂബ മുഖുന്ദനെ ഓർമ്മയുണ്ടോ? വിളിക്കാൻ പേടിയാ, അവിടെ പിടിച്ചാ പാകിസ്ഥാനെ പിടിച്ച് തലകുത്തി ഇടിക്കുന്നു. ആ പോകാൻ പോയിട്ട് മൂത്രപ്പരെ പോയിട്ട് ഇങ്കുലാബ് ചിന്താബാ എന്ന് വിളിക്കണം, കാരണം അവന് വേറെ രക്ഷയില്ല. മതസംഘടനകളെ, സംഘടിത മതശക്തികളെ ഭയമാണ്, പേടിയാണ്. ആ പേടി കൊണ്ട് രക്ഷയില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗം
ആണ് ഇന്നത്തെ വിപ്ലവ നായകന്മാർ. അവർക്ക് എളുപ്പത്തിൽ ഓടിക്കേറാനും തെറി പറയാനും പറ്റുന്ന ഒരു വിഭാഗം ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വാസികളായ ഹിന്ദുക്കളാണ്. നമ്മുടെ തന്ത്രിമാർ എന്ത് വേണമെങ്കിലും പറയാം, ഒരു അറസ്റ്റും വരില്ല. പന്ത്രണം രാജകൊട്ടാരത്തിലാണ് ഒളിച്ചിരുന്ന പലരും ഊണ് കഴിച്ച് അവിടെ നിന്ന് ഇപ്പൊ പറയും നന്ദി കൊടുത്തു എന്നായിരുന്നു. പല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും പേടിച്ചൊളിച്ചിരുന്നത് അവിടെയാണ്. ഭാഗ്യത്തിന് പന്ത്രണം രാജകൊട്ടാരത്തിന് ഒരു പെണ്ണുങ്ങളും പുറത്തേക്ക് പോയിട്ടില്ല. ഒളിച്ചിരുന്ന ചില അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ കാണുന്നത് ഞാൻ പറയല്ലേ. ബലറാമ് പറഞ്ഞ ബലറാമിന്റെ ഓഫീസൊക്കെ തട്ടിപ്പൊട്ടിച്ചിട്ടുണ്ട്. ഏഹ് ശരി, അങ്ങനെ ഒളിച്ചിരുന്ന് സൗകര്യം തന്ന, ആപത്തിൽ അഭയം തന്നവനെപ്പോഴും തള്ളിപ്പറയുന്ന അന്തസ്സില്ലായ്മ, ഞാൻ നിങ്ങളെ ക്രൂരന്മാരൊന്നും വിളിക്കില്ല, നിങ്ങൾ അന്തസ്സില്ലാത്തവരാണ്. ലോകത്തിന് മതേതരത്വത്തിന്റെ പാഠം ആദ്യം പകർന്നു നൽകിയ രാജാക്കന്മാരാണ് കേരളത്തിലെ രാജാക്കന്മാർ. അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ മുസ്ലിം പള്ളി ഉണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് അർത്തുങ്കൽ പള്ളി ഉണ്ടാവുക? ഇക്കണ്ട പള്ളികളെല്ലാം ആദ്യ സ്ഥലം കൊടുത്ത് കോഴിക്കോട് ജില്ലയെ നോക്കും. കുറ്റിച്ചിറ ദേശം മുഴുവൻ വന്നിട്ടുള്ള വ്യാപാരികളായ മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലേ സാമൂതിരിപ്പാട്? അയാൾ ഹിന്ദു ആയിരുന്നില്ലേ? അയാളുടെ മതേതരത്വ ബോധം നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾക്കുള്ളത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. സംഘടിതരല്ലാത്തവരെ എന്ത് തെറിയും പറയാ, സംഘടിതരായവരുടെ മുമ്പിൽ മുട്ടിടിച്ച് കുനിഞ്ഞു നിൽക്കുക, ഇത് വിധേയത്വമാണ്, അന്തസ്സില്ലായ്മയാണ്. സംഘടിതരല്ലാത്തവർക്ക് സംരക്ഷണം കൊടുക്കുമ്പോഴാണ് ജനാധിപത്യമെന്ന ആശയം സമ്പുഷ്ടമാവുന്നത്, സഫലമാവുന്നത്. ശരിയല്ലേ? സംഘടിതരല്ലാത്തവർക്ക്, അസംഘടിതർക്ക്, ശാന്തന്മാരായവർക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നിങ്ങൾ തണൽ കൊടുത്തോ? ഭരണഘടന പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് കൊടുത്തോ? ഇല്ല. ഹിന്ദുക്കളുടെ അമ്പലം നിങ്ങൾ എന്താ ഭരിക്കുന്നത്? അവർ സംഘടിതരല്ല, അതുകൊണ്ട് അല്ലേ? ഒരുമിച്ച് നടക്കാൻ അറിയാത്ത ചെമ്മരിയാടിനെ ഒരു പയ്യൻ നയിക്കുന്നു, അങ്ങനെയല്ലേ? സിംഹത്തിന് എന്താ പിന്നെ ചെമ്മരിയാട് എന്ന് പറഞ്ഞത്? പിന്നെ ഈ ഷെപ്പേർഡ് എന്നൊരു വാക്കുണ്ടല്ലോ, ഇടയൻ. സിംഹത്തിന് എന്താ ഇടയനില്ലാത്തത്? സിംഹത്തിനറിയാം ഒരുമിച്ച് നിൽക്കാൻ, യുദ്ധം ചെയ്യാൻ, ആവശ്യം വരുമ്പോൾ ആക്രമിക്കാൻ. ഹിന്ദു മറന്നുപോയത് അതാണ്. ഹിന്ദു മറന്നുപോയി ഒരുമിച്ച് നിൽക്കാൻ, ഡിസിപ്ലിൻഡ് ആവാൻ, സ്വയമേവ മൃഗേന്ദ്രത. അവന് സിംഹത്തിനെ കാട്ടിലെ രാജാവായി നിയമിക്കുന്നത് ഇലക്ഷൻ നടത്തിയിരുന്നല്ല, അവന്റെ തലയെടുപ്പ് അവൻ കണ്ടെത്തുകയാണ്. അതുപോലെ ഹിന്ദു സ്വാഭിമാനം വീണ്ടെടുത്ത് മുന്നോട്ട് വന്നാൽ, ഒരുമിച്ചാൽ, ഒരു ഇടയിനും നമുക്ക് വേണ്ട, ഒരു ദേവസ്വം ബോർഡും വേണ്ട, നാം നമ്മുടെ അമ്പലങ്ങൾ ഭരിക്കുന്ന കാലം വരും. അപ്പോൾ നിങ്ങൾക്ക് തന്ത്രിമാരെ തെറി പറയാൻ പൂജാരിമാർ ഷഡ്ഡിയിട്ടുണ്ടോ നോക്കാനൊന്നും പറ്റില്ല. അത്തരം വൃത്തികേടുകളൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് നിങ്ങളോട് ഈ ഭാഷയിൽ തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. സമയം അതിക്രമിക്കുകയാണ്, 8:30 എന്ത് നേരം എടുത്ത ഞങ്ങളെ ക്ഷമിക്കുക. ഏതായാലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. മലയരയന്മാർ ഹിന്ദുക്കളാണോ എന്ന് ആദ്യം പരിശോധിക്കണം. സാമുവൽ മെറ്റീർ, അവരെ പറ്റി ആദ്യം പഠനം നടത്തിയ സാമുവൽ മെറ്റീർ 1883 തന്നെ പറഞ്ഞു, 11,000-ൽ 2,000 അന്നേ ക്രിസ്ത്യാനികളാണ്. അവരുടെ പേര് ഹിന്ദു ക്രിസ്ത്യൻസ് എന്നായിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻസ്, ക്രിസ്ത്യൻസ് who have not changed their name and outer identity but have changed internally. മനസ്സുകൊണ്ട് ക്രിസ്തുമതത്തെ പ്രാപിച്ചിരിക്കുന്നു, ശരീരം കൊണ്ടും ഭാഷ കൊണ്ടും പേരുകൊണ്ടും അവർ ഹിന്ദുക്കളെ തുടരുന്നു. ഇത് വലിയ അപകടമാണ്, തിരിച്ചറിയില്ല. അതുകൊണ്ട് ആദ്യം പ്ലെബിസൈറ്റ് നടത്തൂ. ഭക്തകളായ വിശ്വാസിനികളായ സ്ത്രീകൾ പറയട്ടെ ഞങ്ങൾക്ക് കയറണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡിനൻസ് ഇറക്കൂ. ഇതൊന്നും ചെയ്യാതെ നിങ്ങളെന്തോ വലിയ വിപ്ലവം നയിക്കുന്നു എന്ന പേരിൽ ഒരു വലിയ ജനവിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയായ അയ്യപ്പ സ്വാമിയുടെ പരിപാവനമായ പുങ്കാവനത്തെ അപമാനിക്കാൻ വേണ്ടി ഫെമിനിസ്റ്റുകളെ കടത്തിവിടുന്നത് വിപ്ലവമല്ല, അന്തസ്സില്ലായ്മയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ദീർഘമായ ഭാഷണം ജഗദമ്പയുടെ പാദാരം മുൻ സമർപ്പിക്കുന്നു. ഹരഹര നമ പാർവതീപതയേ, ഹരഹര മഹാദേവ്. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവീൺ ബസ്റ്റീലിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള വിശദീകരണ യോഗത്തിൽ ബഹുമാന്യനായ നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി, ജഗന്നാഥൻ അവർകൾ, ഗുരുസ്വാമി രാജൻ സ്വാമി, രമണിബായ് ചേച്ചി, സത്യഭാമൻ ചേച്ചി, അതുപോലെ തന്നെ ഇവിടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി അവസാനിപ്പിക്കാം. അറിയിപ്പുണ്ട്, നവംബർ 4 ഈസ്റ്റ് ഹിൽ ജംഗ്ഷനിൽ നിന്ന് കനകാലയ ബാങ്കിലേക്ക് നാമജപയാത്ര